ലീവായിരുന്നു. ആ ഞാൻ പാലക്കാട്ടായിരുന്നു. രാജൻ എത്തിയില്ലേ? കണ്ടില്ല. നമസ്കാരം. കൈക്ക് വേദനയില്ലല്ലോ? ഞാൻ പറഞ്ഞു വെറുതെ കണ്ടിട്ടാ. പേഷ്യന്റ് ആണോ? പിന്നെ ഡോക്ടർ ആയൻ ഉണ്ടോ? ഡോക്ടർ ആയൻ വന്നിട്ടുണ്ടോ? റൂമിലുണ്ട്. റൂമിലുണ്ട്. നീ എവിടെ ആയിരുന്നടാ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നിന്നെ സർജൻ അന്വേഷിക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. സർജൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എനിതിങ് ഇമ്പോർട്ടന്റ്? അറിയില്ല. ഞാൻ വിളിക്കാന്ന് പറയും. ശരി. ആഹാരം എന്തോട് കണ്ടാക്ട്? ഓരോ തൈര കൂട്ടി കഞ്ഞു കൊടുത്താൽ. വരട്ടെ ഡോക്ടർ. ഹലോ. ആ രാജനാണ് സാർ. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ ഇംഗ്ലണ്ടിൽ ഏതോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ വേക്കൻസിയെ കുറിച്ച് കണ്ടല്ലോ. വായിച്ചു? ആ വായിച്ചു. അപ്ലൈ ചെയ്ത് നോക്കാൻ വരുന്നില്ലേ? ആ ചെയ്യണം. അല്ല, രാജൻ ഒരു ഫോറിൻ ഭ്രമക്കാരനാണല്ലോ. വേറൊന്നുമല്ല, രാജൻ കണ്ടോ എന്നറിയാൻ വിളിച്ചതാണ്. സാർ, നമ്മുടെ നാഷണൽ എക്സാമിന്റെ ഡേറ്റ് വല്ലതും അറിഞ്ഞോ? നെക്സ്റ്റ് വീക്ക് അറിയാം. അല്ല വക്കീലേ, ആധാരം കോടതിയിൽ പ്രസന്റ് ചെയ്താൽ പോരെ? അതുകൊണ്ട് എന്താ കാര്യം? മുത്തച്ഛൻ വാങ്ങിയ സ്ഥലത്തിന്റേതാണ് ആധാരം. മുത്തച്ഛന്റെ ബില്ലിലെ സ്റ്റേറ്റ്മെന്റ് നമുക്കെതിരില്ലേ? പിന്നെ ഒരു വഴിയുണ്ട്. എന്താണ് അവിടെ ഒച്ച? സോഫ നീക്കിട്ടത്. സോഫ നീക്കിട്ടാൻ ഇത്ര ഒച്ച വേണോ? സമയത്രായി, നീ ഇതൊരു സ്കൂളിൽ പോയില്ലേ? മമ്മി, എന്റെ ഒരു ഷൂ കാണാനില്ല. എവിടെ കൊണ്ട് കളഞ്ഞു? ഞാനൊന്നും കളഞ്ഞില്ല. ഇന്നലെ കളിയും കഴിഞ്ഞ് മുറ്റത്ത് കിടക്കുന്നുണ്ടല്ലോ. നമ്മുടെ കട്ടിന് താഴെ വെച്ചിട്ടുണ്ട്. പോ എടുത്തു. പോ ഗോവി, ഒന്ന് എടുത്തു കൊടുക്കും. ഗോവി ചെല്ല്, വേറെ ആട്ടെ. ആ അപ്പോ നിങ്ങൾ മൂന്നുപേരല്ലേ പാർട്ട്നർ? സിസ്റ്റർ കൂടിയുണ്ട്. ആ സിസ്റ്ററിന്റെ പൊസിഷൻ എങ്ങനെ? അതിപ്പോ. ഹലോ, നിർമ്മല രാജശേഖരൻ ഹിയർ. അതെ, പുള്ളിക്കാരെ ഹോസ്പിറ്റലിലേക്ക് പോയല്ലോ. വല്ലതും പറയാനുണ്ടോ? ഞാൻ മിസ്സസ് ആണ്, പറയാം. ആ സിസ്റ്ററെ കൊണ്ട് എന്നെയും കുടിപ്പിക്കാമോ? സിസ്റ്റർ കുഴപ്പമില്ല, അള്ളീന കുഴപ്പം. ഷോബെ, ഈ കപ്പും കൊടുത്തു. ഏതായാലും സാക്ഷിവിസ്താരം കഴിയട്ടെ. നിങ്ങൾ പോയി തിങ്കളാഴ്ച ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ്സ് കൊണ്ടുവരൂ, നമുക്ക് ശരിയാക്കാം. കോടതിയിലേക്കാണെങ്കിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യും. ഓ വേണമെന്നില്ല, പിന്നെ ഇന്ന് എന്റെ നാത്തൂന്റെ പ്രമാദമായ കേസിന്റെ ഫൈനൽ സ്പീച്ച് ആണ്. ഐ എം ലിറ്റിൽ ബിസി. നോ, സർട്ടൻലി നോട്ട്. മൈ ലേണഡ് ഫ്രണ്ട് ഈസ് തേർഡ്ലി മിസ്റ്റേക്കൻ. നോ വിറ്റ്നസ് ഹാവ് എവർ സെഡ് ഇറ്റ് സോ. ഇറ്റ്സ് ഓൺലി എ പൈസം ഓഫ് ദി പ്രോസിക്യൂഷൻ. യുവർ ഓണർ, ഇറ്റ്സ് ഈസി ടു കൺവിക്ട് അൻ ഇന്നസെന്റ്, ബട്ട് മൈ ക്ലയന്റ് ഈസ് സ്റ്റാൻഡിംഗ് ബിഫോർ ദി ടെമ്പിൾ ഓഫ് ജസ്റ്റിസ് ലുക്കിംഗ് അറ്റ് ദോസ് വേർഡ്സ് ഫിയർ ജസ്റ്റിസ് ഷെയർവാർഡ് സെലം. The decision reported in AIR 1983 Supreme Court 554 and 1975 Criminal Law of General 208 will come for my client's help in this regard. In these circumstances, I pray that this honorable court may be pleased to find that the accused of this case is innocent and he may be acquitted. That's all, Your Honor. Hey, Nathun case le chalo. Ano? Ha? കലക്കി ചേട്ടനെ വിളിച്ച് പറയട്ടെ, ഒന്ന് മാറിക്കേ, ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഹലോ ചേട്ടനല്ലേ? അതെ, എന്താടി ചേട്ടാ? രാജ് കേസ് ജയിച്ചു. അതെ, അവൾ എന്റെ പെങ്ങളാ. ഇന്നെന്റെ കാലയെ തൊട്ട് വന്നിട്ടാ അവള് കോടതി പോയത്. പിന്നെ എങ്ങനെ അവള് ജയിക്കാതിരിക്കുന്നേ? നിന്നെ പോലെ ഞായറാഴ്ച വക്കില്ല. ബാജ ഒന്നും അടിക്കാതെ ചെലവ് ചെയ്യാനുള്ള പദ്ധതി തയ്യാറാക്കിയോ? അവളെവിടെ?
അവളിവിടെ അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ട് വാങ്ങി കുഴഞ്ഞു നിൽക്കല്ലേ. എവിടെ പോടി? പിന്നെ സുഹൃത്ത് ചൈനീസ് മതി. എന്താ? ആ എവിടെയെങ്കിലും പോവാ. നീ അവളെയും കൂടെ നേരെ പോര്. ഉണ്ണിട്ടോട് പറഞ്ഞേക്കണം. ആ ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ ചെത്തനാ. അപ്പഴേ ഉണ്ണിയോട്ടെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. സാറിന്റെ ഭാര്യ കേസ് ചെയ്യുന്നു. ജയിച്ചോ? കുഴപ്പമായില്ലേ. അതെന്താ? ഈ ഒരാഴ്ച കിടന്നുറങ്ങാൻ നടക്കൂല. അവളുടെ വീരുവാദങ്ങളൊക്കെ ഞാൻ തന്നെ കേൾക്കണ്ടേ. ഉച്ചക്ക് വീട്ടിൽ പോകണ്ട. ആ ചൈനീസിൽ പോവാന്ന് നിമ്മി പറഞ്ഞു. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അഥവാ അവള് കേസ് ജയിച്ചെങ്കിൽ തന്നെ ആദ്യം പറയേണ്ടത് ഭർത്താവായ എന്നോടല്ലേ. ഞാൻ വരുന്നില്ല. കുറച്ചുനാളായാലും വീട്ടിൽ വിളിച്ചു തിന്നുന്നു. നിമ്മിയുടെ അലഞ്ച് അഭിമാനം ഓർത്ത് വരാതിരിക്കരുത്. ഞാൻ ഏതായാലും പോവും. ആ ഞാനും വരാതിരിച്ചതല്ലേ ചെല്ലേ. അതെ കറക്റ്റ്. വന്നോളാം. കോട്ടെ താങ്ക്സ്. ഇങ്ങനെ ഒരു ആങ്ങളെയും പെങ്ങളെയും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒറ്റ പെങ്ങളല്ലേ ഉള്ളു. അതും അച്ഛനും അമ്മയില്ല വളർത്തിക്കൊണ്ടുവന്നതല്ലേ. സന്തോഷം കാണും. തനിക്കൊരു കാര്യം കേൾക്കണം. അവളുടെ ബർത്ത്ഡേ വന്നാൽ ഇവൻ സാരി വാങ്ങിച്ചു കൊടുക്കും. ഇവന്റെ ബർത്ത്ഡേ വന്നാലും ഇവൻ സാരി വാങ്ങിച്ചു കൊടുക്കും. കണക്ക് ചെയ്തോ? എന്നാ ചായ കുടിച്ചോ. പാടോ. താൻ ഇന്നലെ എവിടെയായിരുന്നു? കാറ് വർക്ക്ഷോപ്പിലായിരുന്നു. മിനിമോള് കണക്ക് ചെയ്തോ? കഴിഞ്ഞിട്ടില്ല ഡാഡി. കഴിഞ്ഞിട്ടില്ലേ മോളെ. ആ വേഗം ചെയ്തോ. കേട്ടോ ഐജി സാറേ, ഇന്നൊരു ദിവസം മിനിമോൾ ചായ കുടിച്ചതിന് ശേഷം കണക്ക് ചെയ്യും. അപ്പൊ നാളെയോ? നാളെ വേണ്ട. എന്താ മോളെ? വേണ്ട. എന്നാ കഴിച്ചോ? കൺഗ്രാജുലേഷൻസ് രാജി. താങ്ക് യു അങ്കിൾ. രാജാ, വക്കീൽ ഫീസിന്റെ പകുതി നിർമ്മലയ്ക്കുള്ളതാ. രണ്ടു പേരും കൂടെ ഉറങ്ങാതെ ഈ കേസിനെ പറ്റി ഡിസ്കഷൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്നോ. അച്ഛ ഞാനത് പറഞ്ഞതാ. ഇപ്പൊ എങ്ങനെ മക്കള് കാപ്പുടിച്ചോ? രാജൻ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ശ്രദ്ധിച്ചു. കൊള്ളാം, ശ്രദ്ധിച്ചോന്നോ. ആപ്ലിക്കേഷൻ ഇപ്പൊ ഇംഗ്ലണ്ടിൽ എത്തിക്കാണ്. കളിയാക്കണ്ട. ഒരു ദിവസം ചേട്ടനെ യാത്രയ്ക്ക് നമ്മളൊക്കെ എയർപോർട്ടിൽ പോന്ന് വയ്ക്കൂ അല്ലേ കേട്ടോ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. ഡാഡി, എനിക്കൊരു മഞ്ഞ പെൻസിൽ വേണം. അപ്പൊ ട്യൂഷൻ കഴിഞ്ഞു. കാപ്പി എടുക്കാൻ പറ രാജി. ഇനിയിപ്പോ ഒന്നും വേണ്ട രാജി. എന്നാ പോയ്ക്കോ. പോട്ടെ. വരട്ടെ. വണ്ടി നോക്കിട്ട്. നിമ്മി ഈ പാല് കുടിച്ചിട്ട് വായിക്കും. പിന്നെ കുടിച്ചോളാം മമ്മി. പിന്നെ കുടിക്കണം. ശോഭൻ ഇത് കൊടുത്തു. ശരിയായിട്ട് ഇതെനിക്ക് സെലക്ഷൻ കിട്ടിയത് തന്നെ മൂന്ന് തരം. ഇത് എഴുതിക്കൊണ്ടിരിക്കാൻ പോണോ? ഏ തീർന്നടി, നീ അഡ്രസ് കൂടെ ഉള്ളു. നീ പോയി മോന് പാലെല്ലാം കൊടുത്ത് ആ നൈറ്റ് എല്ലാം എടുത്ത് റെഡി ആയിട്ട് വാ. അപ്പൊ ഞാനത് ശരിയാക്കി വെച്ചേക്കാം. ചേട്ടൻ പറഞ്ഞ ജോലിയൊന്നുമില്ലേ. ഇവിടെ കിട്ടുന്ന ശമ്പളം തികഞ്ഞിട്ടായിരിക്കും. ഒരു ഫോറിൻ ഡിഗ്രി. എടീ കുരങ്ങേ, ശമ്പളത്തിനാണോടി? ഇതൊക്കെ അല്ലേ ഒരു ത്രില്ല്.
എഴുതിക്കൊണ്ടിരുന്നു, ഞാൻ കിടക്കാൻ പോവാ. മറ്റാർക്കും ഇല്ലാത്ത ത്രില്ല്. നാളെ ആരുടെ കേസടി? തീർന്നേ. ഒരു യഥാർത്ഥ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ആഹാരം കഴിച്ചതിന് ശേഷമേ ആഹാരം കഴിക്കാവൂ, ഭർത്താവ് ഉറങ്ങിയതിന് ശേഷമേ ഉറങ്ങാവൂ. മനസ്സിലായോ? അല്ല, നീ റെഡിയായെന്ന് പറഞ്ഞിട്ട് ഈ മാലയും കമ്പലും ഒന്ന് മാറ്റിയില്ലേ? ആ സമയം കൊണ്ട് ഞാൻ ആ കവർ ഒട്ടിച്ചിട്ട് വരാം. കമ്മല് പ്ലാസ്റ്റിക്, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. മാലും നിന്റെ ഒരു വാശി. ആരാടാ ഈ പാതിരക്ക് ഫോൺ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഹലോ. ഹലോ, ഡോക്ടർ രാജനുണ്ടോ? ഉണ്ടല്ലോ, ആരാ സംസാരിക്കുന്നത്? ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഒന്ന് കൊടുക്കണം. വൺ മിനിറ്റ്. ഡിസ്ട്രിക്ട് കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടർ. ഹലോ, ഇതാ നിന്റെ പെങ്ങളെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇവളുടെ ഓരോ വകുപ്പുകൾ കേട്ടന്റെ തല പൊളിയ. അയ്യോ, ഇല്ല കേട്ട, നുണയാണ്. ഹലോ, ഉണ്ണേട്ടനാ? നുണയല്ല. എന്താടി? ഇല്ല ചേച്ചി, ചുമ്മാ വട്ടാണ്. വട്ടത്തിന്റെ വീട്ടുകാർക്ക് ചുമ്മാ ഇരിക്കട്ടോ. എടി, ഈ പോസ്റ്റ്മോർട്ടം ഇഞ്ചക്ഷനും ഒക്കെ ആയിട്ട് നടക്കുന്നവർക്ക് നിയമത്തെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ആ അതെ അതെ, പോസ്റ്റ്മോർട്ടം. എന്താ എന്താ ഒന്നുകൂടെ പറഞ്ഞേ. എന്റെ പൊന്നളിയാ, ഞാനൊന്ന് ഉറങ്ങാൻ നോക്കാൻ തോന്നിട്ട് ഒരു മണിക്കൂറായി, പക്ഷെ ഇവിടെ സമ്മതിക്കണ. അയ്യോ, കൊല്ലുന്നേ. മണി 12 കഴിഞ്ഞല്ലോ, ഉറങ്ങാറായില്ലേ? പോലീസ് പോലീസ് റിട്ടയർഡ് ഐ ജി. റിട്ടയർഡ് പോലീസ് അല്ലേ പാമ്പറ. ഗുഡ് നൈറ്റ് അളിയാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ പിന്നെ തൊട്ട് പോരുത്. എന്താ രഞ്ജനോ? അതെ. കാലിലെന്ത് പറ്റി? സാറിന് എന്നെ കുറിച്ച് അറിയാമല്ലോ. എന്ത്? കീപ് ലെഫ്റ്റ്. കീപ് ലെഫ്റ്റ്? കേരള ഗവൺമെന്റ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുള്ള പട്ടയദാനമാണ് കീപ് ലെഫ്റ്റ്. കാരണം ഇത്രയും കീപ് ലെഫ്റ്റ് പാലിക്കുന്ന വേറെ കുടുംബക്കാര് ഇന്ത്യ സംസ്ഥാനത്തിലില്ല സാർ. എന്റെ അച്ഛൻ റോഡിൽ ഫുട്പാത്ത് ഇല്ലാഞ്ഞിട്ട് സ്വന്തമായി ഭൂമി വാങ്ങി ഫുട്പാത്ത് ഇട്ട് അതിലൂടെ നടന്ന് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളാ. ആ അച്ഛന്റെ മകനാ ഈ ഗതികേട് സംഭവിച്ചത്. ഓ, അപ്പൊ അതാണ് ഈ കീപ് ലെഫ്റ്റ് രഞ്ജൻ എന്ന് പറയുന്നത് അല്ലേ? അതെ. അപ്പൊ ഞാൻ പോട്ടെ. അല്ല, കാലം തെറ്റിട്ട് പറഞ്ഞില്ല? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. അപ്പൊ ഞാൻ പോട്ടെ. സീ യു. അല്ല, കാലം തെറ്റിട്ട് പറഞ്ഞില്ലല്ലോ. ഓ, മറന്നുപോയി. സാറിനറിയാമല്ലോ ഞാനൊരു കീപ് ലെഫ്റ്റ് ആണെന്ന്. ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഞാനൊരു സൈക്കിൾ എടുത്ത്, എനിക്ക് സൈക്കിളുണ്ട്, ഞാൻ നേരെ റോഡിന്റെ നടുവിലൂടെ കീപ് ലെഫ്റ്റ് ചെയ്ത് വരികയായിരുന്നു. എന്തൊരു കാറ്റായിരുന്നു എന്നറിയാവോ? അപ്പോഴേ സാറേ ദാ നിൽക്കുന്നു 8 ഉയരത്തിൽ. ദൈവം കണ്ടോ എന്റെ മേലൊക്കെ രോമാഞ്ചം. ഇത്രയൊക്കെ ആയിട്ടും
ഇപ്പോഴും എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല സാർ. എട്ടടി ഉയരമുള്ള ആര് ആരാണെന്നോ? സാർ അപ്പൊ റോഡ് സൈഡിലൊന്നും നോക്കാതെയാണ് പോകുന്നത്? സിലക്ക് സ്മിത, എന്റെ അമ്മോ, ഒരു നിപ്പ് തന്നെ സാറേ. ഞാൻ കാല് മുതൽ നോക്കി തുടങ്ങിയതാ, അര എത്തിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ നോക്കുമ്പോ ഞാൻ ലോറി സഞ്ചരിച്ചോണ്ടിരിക്കുക, രണ്ടു കാലും ഫ്രാക്ചർ. ഈ കീപ് ലെഫ്റ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ലോറി അല്ല. ഇത് ആര്? ശാന്താ മാലിനിയോ? വരുന്നോ? ഓ, രാജന്റെ കാറിൽ മാത്രമേ കയറുന്നുള്ളായിരിക്കും. ആ, നടക്കട്ടെ. ഹായ്. ഹലോ. സമയമായി, പിന്നെ കാണാം. ആ, അപ്പൊ ഞാൻ വീട്ടിലേക്ക് വരാം. നീ സർജനെ കണ്ടോ? ഇല്ല. എന്താ? ആ എക്സാമിന്റെ കാര്യം ചോദിക്കണം. ആ, റൂമിൽ കാണുമായിരിക്കും. എന്താ ശാന്ത? ഇന്ന് രാവിലെ ഡോക്ടർ രവീന്ദ്രൻ എന്നെ അനാവശ്യം പറഞ്ഞു. സാർ ഒന്ന് വിളിച്ച് സംസാരിക്കണം. തീരെ കൾച്ചർ ഇല്ലാതെയാ പെരുമാറുന്നത്. ശാന്ത പോയിക്കോളൂ. രവി. എന്താ രാജ? ആ ശാന്ത എപ്പോ നോക്കിയാലും നിന്നെ പറ്റി കംപ്ലൈന്റ് ആണല്ലോ. ശാന്തയോ? ഏത് ശാന്ത? ഓ, ശാന്ത അറിയില്ലല്ലേ. ഓ, നിന്റെ ശാന്ത, അവള് പഴയടാ. ആയിക്കോട്ടെ, പക്ഷെ അവൾ എന്റെ സ്റ്റാഫ് നേഴ്സ് അല്ലേ, നിനക്ക് വേറെ ആരെങ്കിലും നോക്കൂടെ? കാശ് കൊടുത്ത കംപ്ലൈന്റ് എല്ലാം തീരും. എന്നാ പിന്നെ അത് ചെയ്. നീ നോക്കിക്കോ, അടുത്ത ആഴ്ച ഞാൻ അവളെ പോക്കും. ആ, എന്ത് വേണം ചെയ്. പക്ഷെ ഇനി അവളെ കൊണ്ട് എന്നോട് കംപ്ലൈന്റ് പറയിപ്പിക്കരുത്. ഓ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ സാറിന്റെ മുറിയിലേക്ക് വരികയായിരുന്നു. ആ, എക്സാം 18-ാം തീയതിയാണ്. എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടാവും? നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 8 പേരുണ്ട്. സ്റ്റേറ്റിൽ നിന്ന് 10-30 പേരെങ്കിലും കാണും. എന്താ ആൻസൈറ്റി കൂടിയോ? ധൈര്യമായി എഴുതിക്കോ. കൊല്ലം കുറെ ആയില്ലേ രാജൻ ഇതും പ്രതീക്ഷിച്ചിരിക്കുന്നു. വരട്ടെ. എന്താ ഇവിടെ നിൽക്കുന്നത്? എന്റെ നാത്തുനാർ അകത്തേക്ക് പോയിരിക്കാം. അവളുടെ ചേട്ടൻ അടുത്ത 18-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടിയാണ് തോന്നുന്നു. രാജക്കെ നക്ഷത്രം എടുത്തോണ്ട് പോയിരിക്കുക. അത് ശരി, അവര് പിന്നെ അങ്ങളും ഇങ്ങളും അങ്ങനെയാണല്ലോ. കഴിഞ്ഞോ? ആ, എന്താ താമസേട്ടാ? ചുമ്മാ ഇതിലേ വന്നതാ. സുഖമാണോ? അതെ അതെ. വരട്ടെ. ശരി. ഞാൻ കാഠ്മണ്ഡുവിലായിരുന്നു. ഭയങ്കര തണുപ്പ്. ഇതുവരെ വിട്ടു മാറിയിട്ടില്ല. ഇതുവരെ? യാ. എന്താ ഇടിവണ്ടിയോ? ഇതാരും രഞ്ജനോ? അതെ. എന്താ വലിയ പൊതയൊക്കെ? ഞാൻ കാഠ്മണ്ഡുവിലായിരുന്നു. അവിടെ ഭയങ്കര തണുപ്പാ. അതിനുശേഷം കോൾഡും ഉണ്ട്. ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. കാലൊക്കെ ശരിയായോ? ഓക്കെ. ഒരു പ്രശ്നം. ഓക്കെ ഓക്കെ. കാഠ്മണ്ഡു എന്തായിരുന്നു? ഞാനവിടെ ക്രിക്കറ്റ് കളിച്ചായിരുന്നു. ഓ, രഞ്ജൻ ക്രിക്കറ്റ് പ്ലെയറാണോ? അതെ, ഞാൻ സ്റ്റേറ്റ് പ്ലെയർ അല്ലേ. അത് അറിഞ്ഞില്ല. ഹലോ. ഒന്ന് മാറിക്കൊടുക്കൂ. എന്തോ? ഒന്ന് മാറിക്കൊടുക്കൂ. ആരും കണ്ടില്ലല്ലേ? മുണ്ടോ? മുണ്ട നിർത്തെ. അപ്പൊ ഞാൻ വരട്ടെ സാറേ. എനിക്ക് ബ്ലഡ് മോഷണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. സാറ് ഒരു കാര്യം ഒന്ന് അയച്ചു തരാം. അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു നാണക്കടയിൽ നിന്ന് വിചാരിച്ചിട്ടാ. ഇതിപ്പോ ഒരു ഫാഷൻ അല്ലേ? ആണോ? എന്തോ? അല്ല, ബ്ലഡ് മോഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ നേരെ.
ഡോക്ടർ ഉണ്ടോ? വരൂ. തിയേറ്ററോ? ഇരിക്കൂ. ഇന്നലെ എത്ര പേഷ്യൻസ് വന്നു? 10-30 പേര് വന്നു. ഇന്നലെ 10-15 പേര് അയച്ചിരുന്നു. അപ്പോ ഞാൻ വരട്ടെ? ഓക്കെ വരട്ടെ. ചേച്ചി ഞാൻ പോട്ടെ. ആ ഗോപിയോ, നീ എപ്പോ വന്നടാ? കുറച്ചു നേരമായി. നിന്റെ ഏമാനുണ്ടോ അവിടെ? സാർ എഴുന്നേറ്റിട്ടുണ്ട്. നീ എന്താടാ അവിടെ നിൽക്കുന്നേ? നിനക്ക് ഇവിടെ വന്നൂടെ. ഞാൻ പോട്ടെ. നിനക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചൂടെ? കൂടുതൽ ശമ്പളം ഞാൻ കൊടുക്കുമല്ലോ. ഇപ്പൊ അവിടെ നിൽക്കട്ടെ, എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാലോ. ഒരു കാര്യം ചെയ്, ശാന്ത പോയി സർജനോട് കംപ്ലൈന്റ് ചെയ്. ഞാൻ അവൻ ഒരു പ്രാവശ്യം വാൻ ചെയ്ത് വിട്ടതാണ്, അവൻ ശരിയാവില്ല. This is the last warning. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ. You can go. നിനക്ക് തൃപ്തിയായിരിക്കും, പക്ഷെ ഞാൻ ആരാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നിന്നോടല്ലേ ഒരിക്കൽ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞത്? നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലടാ. നീ കേക്കണ്ട. പിന്നൊരു കാര്യം, നിന്റെ ഈ വിരട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. തോളേന്ന് കൈ എടുക്കും. നിനക്ക് അവളെ വെച്ചോണ്ടിരിക്കല്ലേ. എന്താ രവി, എന്താ കാര്യം, സംഭവം എന്താ പറയൂ. എടാ, ഇതൊരു ഹോസ്പിറ്റലാണെന്ന് നിനക്കറിയാമോ? പൊതുജന സേവനത്തിന് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന പരിശുദ്ധമായ സ്ഥലം. നിന്നെ പോലുള്ള നാരികളാണല്ലോ ഇത് അശുദ്ധമാക്കുന്നത്. സർജനോട് കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. എനിക്ക് നിന്നോട് നേരിട്ട് ചോദിക്കാൻ അറിയാമായിരുന്നു, പക്ഷെ ഞാൻ അതിന് ഒരുങ്ങിയാൽ നിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. മൈൻഡ് ഇറ്റ്. മുക്കാതെ വേഗം നടക്കടോ. ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്. ആരെയും കാണുന്നില്ലല്ലോ. നോബഡി സീ യു. ആ സൂക്ഷിച്ചിറക്കണം. ആ കീപ് ലെഫ്റ്റ് എഞ്ചിനോ, പിന്നെ ആക്സിഡന്റ് വല്ലതും പറ്റിയോ? ദേ കാല് കണ്ടോ, ദേ കൈ, എല്ലാം ഓക്കെ, ഓൾ റൈറ്റ്. ഡോ വളരെ സൂക്ഷിച്ചിറക്ക്, ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ. ഇവിടെ നിന്ന് വൃത്തിയാക്കരുത് കേട്ടോ. സൂക്ഷിച്ച് സൂക്ഷിച്ച് ആ വളരെ സൂക്ഷിച്ചിറക്കടോ. സിസ്റ്ററെ ഇങ്ങനെ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞ് കൊണ്ടുവരാനാ ഡോക്ടർ പറഞ്ഞത്. ഇന്ന് രാവിലത്തെ കൂടി ആയപ്പോ കൃത്യം ഒരു മാസമായി. ഇതാ പിടിച്ചു. ഇതെന്ത് വർത്തമാനോ? മലം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാ ഡോക്ടർ പറഞ്ഞിട്ടാ. മോഷൻ. ഇതെന്താ ചിരിക്കണത്? ഇതൊന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റ പാട്. എടാ കൊണ്ടുപോയിക്കോ, പണ്ട് സൂക്ഷിച്ച അവിടെ കൊണ്ടുപോയി. പൊട്ടിച്ച് പോയാണ്ടല്ലോ ഇടിച്ച് ഞാൻ കൊണ്ടുപോടാ. ഒരു മാസത്തെ കളക്ഷനാ പൊട്ടിക്കല്ലേ. ഇത് മുഴുവൻ ടെസ്റ്റ് ചെയ്യുമ്പോ ഒരു മാസാവോ? ഒരു ഒന്നര മാസം പിടിക്കുമല്ലേ. വക്കീലൊന്ന് മാറിക്കേ, ബാക്കി ഞാൻ ചെയ്തോളാം കേട്ടോ. ഞണ്ട് വറുത്തു കൊടുത്ത് ചേട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നേടിയിട്ടുള്ളതെന്നറിയോ? എനിക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. ചേച്ചി, ഈ എം സി എച്ച് എക്സാമിന് സെലക്ഷൻ കിട്ടി ചേട്ടൻ സ്റ്റേറ്റ്സിലേക്ക് പോയാല് രണ്ടു കൊല്ലോ അല്ലേ, ഇടയ്ക്ക് വരാൻ പറ്റില്ലേ? ഒരു പ്രാവശ്യം വരാൻ തോന്നുന്നു. ഒരു പ്രാവശ്യം? യോ, എന്നാ പിന്നെ പോണ്ടെന്ന് പറയായിരുന്നു. എങ്ങനെ ഇത്രയും നാൾ കാണാതിരിക്കാ? എന്റെ വക്കീലേ, ഇതൊന്നും കിട്ടില്ലെന്നേ. ആ അങ്ങനെ കിട്ടാതെയൊന്നും ഇരിക്കില്ല. ഓ പിന്നെ ഈ ഞണ്ട് വറുത്ത് കൊടുത്താലും സെലക്ഷൻ കിട്ടില്ലെന്നേ. നിനക്ക് തന്നെ അവളെ കടിച്ചു തരാം. എന്തൊരു റൊമാൻസ്. മോള് ഗുണം വെച്ചോ?
പപ്പടം കാഴ്ച തീർന്നു. രാജി വഴിന്ന് വാങ്ങിച്ചാ മീൻ കറുത്തിട്ട് എന്തൊരു ചീത്ത കെട്ടണോ. അവക്ക് മീൻ ചെത്തൊന്നും പരിചയമില്ലാത്തോണ്ടെ ഈ ചോറ് വളമ്പാനുള്ള വകുപ്പ് വലുതുകൊണ്ടോ ഈസിക്ക് 32 വകുപ്പ് അനുസരിച്ച് 10 മിനിറ്റ് കൂടി കഴിയും. അപ്പുറത്ത് പോയി കള്ളനും പോയി. നീ പോയി ആ മേശം വൃത്തിയാക്ക. കൊതുച്ചി പോന്നുണ്ടോ അവിടെ? അയ്യേ ചേട്ടാ, രാജിന്റെ ബർത്ത്ഡേക്ക് സാരി എടുത്തില്ലല്ലോ. നാളെ മുതൽ നാളെ തന്നെ എടുക്കണം. മറ്റന്നാ ഞായറാഴ്ച. ഓഗസ്റ്റ് 12 ബർത്ത്ഡേ ആണെങ്കിൽ 11 എടുക്കുന്നത്. ഇപ്രാവശ്യം 11 ഞായറാഴ്ച മറക്കണ്ട. മറക്കല. നീ ചോറ് വന്നാ ഞണ്ടിരുന്ന് ചീത്തയായി പോടി. ശരി, ആ പ്ലേറ്റിൽ എടുത്ത് വെക്കേ. ചെൽ ചേട്ടൻ അങ്ങോട്ട് വാ. ആരും ബഹളം വെക്കണ്ട, ഞാൻ എടുത്തുതരാം. മോളെ കണ്ണട താഴെ കുടയ്ക്കരുതേ. ഇത് നീ തിന്നു. ഇത് ചേച്ചിക്ക്. ഇത് രാജിമോൾ. നീ ഒന്നും വേണ്ടല്ലോ, ആ ബില്ല് കൈമുറിഞ്ഞതാ.
നടന്നു പോയാ മതി, നടന്നു പോയാ മതി. പണിക്കർ കുറക്കം വരുന്നുണ്ടോ? ഏയ്, ഞാൻ ഇറങ്ങുമ്പോ മണി ഒന്നൊന്നരയാകും. അച്ഛൻ ഇറങ്ങാറായില്ലേ? സമയം ഏതായാലും ഇത്രയായില്ലേ, ഇനി രാജൻ വന്നോട്ടെ. രാജിമോൾ എന്തേ? അവളകത്തുണ്ട്. ആ ഉണ്ണി, വാതിൽ തുറക്ക്. രാജന രാജയുടെ അകത്തുണ്ട്, പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്കൊന്നും ഇല്ലേ? അതിന് നിന്റെ ബർത്ത്ഡേ അല്ല. അല്ല, അച്ഛനെ ഉറങ്ങില്ലേ? ഇന്ന് അല്പം താമസിച്ചുറങ്ങാമെന്ന് കരുതി. പണിക്കരായിട്ടുണ്ടല്ലോ. നാളെ അകത്തൊക്കെ ഇല്ല. എന്താ പ്രസന്റേഷനുമായ രാജൻ? രാത്രിയില്ല, നാളെയല്ലേ ബർത്ത്ഡേ. ഇത് ഞാൻ കഴിഞ്ഞ 5 വർഷങ്ങളായി കാണുന്നൊരു സത്യമാണ്. ഓഗസ്റ്റ് 12-ാം തീയതി ബർത്ത്ഡേ ആണെങ്കിൽ 11-ാം തീയതി രാത്രി 12 മണിക്ക് രാജൻ ഇവിടെ എത്തിയിരിക്കും. ഈ 12 മണിക്ക് തന്നെയാണ് രാജിയെ പ്രസവിച്ചതും രാജന്റെ അമ്മ മരിച്ചതും. 10-22 വർഷങ്ങളായെങ്കിലും ഇന്നും ഞാനതെല്ലാം ഓർക്കുന്നു. Happy birthday. നമ്മള് സന്തോഷിക്കേണ്ട ദിവസം. അതിനിപ്പോ എന്ത് പറ്റി? ഒന്നും പറ്റിയെന്നല്ല, നല്ല മാല. മണിയൊന്നും അടിക്കണ്ട. എന്താന്ന് വെച്ചാ? അല്ല, എന്റെ അഭിപ്രായമല്ല, നിന്റെ ചേട്ടന്റെ അഭിപ്രായമാണ്. എന്താ? അവന്റെ ആഗ്രഹമല്ലേ, അടിച്ചോട്ടെ. അത് ശരി, രണ്ടുപേരും കൂടെയുള്ള പ്ലാനാണോ? അച്ഛനില്ലാത്ത സമയം കേട്ടോ. അതുകൊണ്ടല്ലേ പ്ലാൻ ഇട്ടത്. നാളെ എക്സാം ഉള്ള രണ്ടുപേർക്കും വേണ്ട പ്ലീസ്. എന്തോന്നാ തോന്നി ഇത്? രണ്ട് സ്മാൾ അടിച്ചു കയറി ഞങ്ങൾ തലേമുത്തി നിൽക്കാൻ പോകണം.
അമ്പും തുമ്പും കൂടും പയ്യൻ അമ്മാവനെ ചാക്കിലാക്കാൻ വിടുക്കനാകുമെൻ മകന് പെണ്ണിനെ പെണ്ണുണ്ട് പൊന്നളിയാ പെണ്ണുണ്ട് അനിമോന് നൽകാൻ പെണ്ണുണ്ട് നാവുള്ള ചേലുള്ള നാളും കൂറും ചേരും പെണ്ണ് അമ്മാവിയെ പാട്ടിലാക്കാൻ വിടുക്കിയാകുമെൻ മകൾക്ക് പയ്യനെ താ പെണ്ണുണ്ട് അളിയാ പെണ്ണുണ്ട് പെണ്ണുണ്ട് പൊന്നളിയാ പെണ്ണുണ്ട് വില എന്ത് അവനാകെ എന്ത് തരേണം ഒന്നിക്കട വേണം പുതു പുത്തൻ പ്ലെയിനൊന്ന് വേണം മഞ്ഞിൻ മല വേണം കരയൂറും റബ്ബറും വേണം വേണം നീളും റെയിൽ വേണ്ടേ പിന്നെ വേണാട് എക്സ്പ്രസും വേണ്ടേ പെണ്ണിനെ മാത്രം മതി സമ്മതം തന്നാൽ മതി പെണ്ണിനെ മാത്രം മതി സമ്മതം തന്നാൽ മതി എങ്കിൽ ഇന്നേ വാക്കാൽ തന്നെ കൊതിച്ച പോലെ അതിനുറപ്പ് നേടുക പെണ്ണുണ്ട് അളിയാ പെണ്ണുണ്ട് പെണ്ണുണ്ട് പൊന്നളിയാ പെണ്ണുണ്ട് അത് വലിയ പുലിവലായി എന്താ അത് മാണ്ടറാണെന്ന് പറഞ്ഞ് കേസ് പോയിട്ടുണ്ട് അതിന് നമുക്കെന്താ നമുക്കൊന്നുമില്ല പക്ഷെ കോടതി കയറണ്ടേ ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ എക്സാം എല്ലാം എഴുതി നന്നായിരുന്നു ഓ പോസ്റ്റ് മാർട്ടം ഉണ്ടല്ലേ ആ അതെ Thank you.
കുട്ടി എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. ഷി വാസ് കാരി. ആരെങ്കിലും ചതിച്ചതായിരിക്കും. ഞാനാണ് കീപ് ലെഫ്റ്റ് രഞ്ജൻ. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ ഉണ്ണി. താങ്ക് യു. യു ആർ സെലക്ടഡ്. ഏറ്റവും കൂടുതൽ മാർക്ക് മിസ്റ്റർ ഉണ്ണിക്കാണ്. രാജന് സെക്കൻഡ് റാങ്ക് ആയിപ്പോയി. ആ മിസ്റ്റർ ഉണ്ണി, ബാംഗ്ലൂരിൽ ഇനി രണ്ട് ടെസ്റ്റ് കൂടി ഉണ്ട്. ഓക്കെ. ഞാൻ പേഷ്യൻസ് ഉണ്ടോ? ഓക്കെ, ഗോ ഹെഡ്. ഓക്കെ. എനിക്കൊരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ് സിറ്റ് ഡൗൺ. അതായത്, ഞാനും ഡോക്ടർ രാജനുമായുള്ള അടുപ്പം സാറിനറിയാലോ. അറിയാം. കുഞ്ഞുന്നാൾ മുതൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഒരു സഹോദരനേക്കാൾ കൂടുതൽ അടുപ്പത്തിൽ. രാജന്റെ ജീവിത അഭിലാഷമാണ് ഇങ്ങനെയൊരു ഡിഗ്രി. സെക്കൻഡ് റാങ്ക് രാജനല്ലേ? രാജനും രവീന്ദ്രനും ഈക്വൽ മാർക്സ് തന്നെയാണ്. പക്ഷേ രവീന്ദ്രനെ അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അയാളുടെ പിന്നിൽ ധാരാളം ബ്ലാക്ക് മാർക്സ് ഉണ്ട്. പിന്നെ രാജന് പോകണമെങ്കിൽ ഉണ്ണി വിഡ്രോ ചെയ്താലേ നടക്കൂ. ചെയ്യാം സാർ, ഞാൻ വിഡ്രോ ചെയ്യാം. അമ്മയുടെ സഹായം ചെയ്താൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, താങ്ക് യു സാർ. ആ, രാജനെ കണ്ടാൽ ഒന്ന് വരാൻ പറയൂ. ശരി സാർ. സാർ, ഒരു ഉപകാരം കൂടി ചെയ്യണം. എന്താണ്? ഞാൻ വിഡ്രോ ചെയ്തുകൊണ്ടാണ് രായൻ സെലക്ഷൻ കിട്ടിയതെന്ന് അവൻ അറിയരുത്. അറിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. ഓ, അങ്ങനെയുണ്ടോ? ഒരു കാര്യം ചെയ്യും, ഉണ്ണി ഒന്ന് എഴുതി തന്നേക്ക്. ശരി സാർ, ഞാൻ എഴുതി തരാം. വരട്ടെ. ശരി. ആ, വന്നല്ലോ താലപ്പൊലി. ഇപ്പൊ എന്താ ചേച്ചി, എന്റെ ചേട്ടന് റാങ്ക് കിട്ടാൻ ഞാൻ അർച്ചന നടത്തിയപ്പോ എന്നെ കളിയാക്കില്ലേ? ആ പാർട്ടി കൂടെ എഴുതിയതാ. ഇതിന് കിട്ടില്ല എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഒന്ന് പോടി.
ഇവന്റെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമല്ലേ എന്ന് കരുതി ഞാൻ പ്ലാൻ മാറിക്കൊടുത്തതല്ലേ? ആ പിന്നെ അത് നോണ, കിട്ടിയില്ലെങ്കിൽ മുന്തിരി പുളിക്കും. അതിനെന്താ, ഇനി ബാംഗ്ലൂരിൽ രണ്ട് ടെസ്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടുമോ നോക്കാമല്ലോ. അതെ ഏട്ടാ, ബാംഗ്ലൂരിലെ ടെസ്റ്റ് ഡിഫിക്കൽട്ട് ആണോ? അവൻ ചുമ്മാ അടിക്കല്ലേ, അത് ഐ ടെസ്റ്റ് ആണ്. മെയിനൊക്കെ എന്നെ കഴിഞ്ഞു. എന്റെ പേരിൽ രാജൻ നടത്തിയ കംപ്ലൈന്റാ എന്റെ എം സി ഐ സെലക്ഷൻ നഷ്ടപ്പെടുത്തിയത്. ഈ സമയം നോക്കി മനഃപൂർവ്വം എന്നെ ചതിച്ചതാ. എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാക്കി ഞാൻ അവനോട് പ്രതികാരം ചോദിക്കും. നീ നോക്കിക്കോ. ഫ്ലൈറ്റിന്റെ സമയമായല്ലോ ഉണ്ണിയേട്ടാ, ചേട്ടനെ കണ്ടില്ല. വന്നല്ലോ പാർട്ടി. എന്താ താമസിച്ചത്? ആ ലെവൽ ക്രോസ് തുടങ്ങാൻ താമസിച്ചു. അയ്യോ സമയമില്ല ചേട്ടാ. ടിക്കറ്റ് ഓക്കെ അല്ലേ? അല്ല, വെയിറ്റിംഗ് ആണ്. ശരിയാക്കാം. അതാരുടെയാ വണ്ടി? ആ അത് നമ്മുടെ നെയ്ബർ തോമസാ, പുള്ളിക്കാരൻ എയർപോർട്ടിലേക്ക്. ആ നമ്മുടെ വണ്ടി വീട്ടിൽ കിടന്നു താക്കോലുന്ന്. എന്തിന്? അല്ല, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാലോ. നീ ഇല്ലല്ലോ വിലന്റെ അത്യാവശ്യം. ആ സാരമല്ല, എന്തെങ്കിലും ആവശ്യം വന്നാലോ. ഇരിക്കട്ടെ, അച്ഛനെ വിടറി. അച്ഛാ ഞാൻ പോയിട്ടോട്ടെ. Wish you happy journey and good luck. Thank you. Adhe vela. Hello. Unnetta hospital poyille? Njan avane kathodirikkallarunnu. Vandi edukkan vendi vannada. Idu kadiyille. Gobi vannilla. Aa kethunnu. Kaapi edukatte. Illa poyittu thirudhi undu. Kethu thirudhi. വൈകുന്നേരം കാണാം. പ്ലീസ് എല്ലാവരും മാറിത്തരൂ. പ്ലീസ് പ്ലീസ്. What is his position? വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിയത് കൊണ്ട് വലിയ ആക്സിഡന്റ് ആണ് മിസ്റ്റർ ഉണ്ണിത്താൻ ഉണ്ടായത്. യു മസ്റ്റ് കൺട്രോൾ യുവർ സെൽഫ്. ഹി ഈസ് ഇൻ എ ക്രിട്ടിക്കൽ സ്റ്റേജ്, ഹെഡ് ഇഞ്ചുറി. എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. പ്ലീസ് സേവ് മൈ സൺ. ഞാൻ നിങ്ങളെ കാല് പിടിക്കും. പ്ലീസ് പ്ലീസ് ഡോക്ടർ.
അർത്ഥമുറിയിലുണ്ട്. ഡോക്ടർ, രാജി ഇവിടെ വെച്ചേക്കു. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ രാജ രണ്ടാഴ്ച വീട്ടിൽ വന്ന് നിൽക്കുന്നതല്ലേ നല്ലത്? ഒന്ന് നോർമൽ ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുവരാം. ഞാനും അത് ആലോചിക്കുകയായിരുന്നു. അവിടെ ആവുമ്പോ നിമ്മയും കൂടെ ഉണ്ടാവും. നാളെ രാവിലെ തന്നെ കൂട്ടി കൊണ്ടുപോയിക്കോളൂ. Thank you.
ചേട്ടന് നല്ല ക്ഷീണമുണ്ട്, വന്ന് കിടക്കും. രാജിന്ദർക്കുന്നു അവളോടുണ്ട്. നീ അവിടെ തന്നെ ഉണ്ടാവണം, വേറൊന്നുമില്ല. ശരി, ആ വാടിയിലേക്ക് നുള്ളി കളഞ്ഞേക്ക്. എന്തായി, എന്നത്തേക്ക് വെച്ചു? വീണ്ടും നീട്ടാനാണ് പുള്ളിക്കാരത്തെ പറയുന്നത്. എന്തിന്, എന്നാ കേസ്? തിങ്കളാഴ്ച. മറ്റന്നാളോ? നിങ്ങൾ വന്നേ. നീ എന്തേ കാണിക്കുന്നത് കൊച്ചുകുട്ടികളെ പോലെ? ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും. ഇന്ന് നിനക്ക് സംഭവിച്ചു, നാളെ ഇത് എനിക്ക് സംഭവിക്കാം എന്ന് കരുതി. നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ? എന്നിട്ട് മണ്ടത്തരം കാണിക്ക. മിസ്റ്റർ ജോർജ്, തിങ്കളാഴ്ച സാക്ഷി വിസ്താരമാണോ? ബുദ്ധിമുട്ടാണെങ്കിൽ. ഒരു ബുദ്ധിമുട്ടും ഇല്ല, തിങ്കളാഴ്ച രാവിലെ ഇങ്ങ് വന്നോളൂ. പോയിക്കോ. ചാജി, നീ ഇനി കോർട്ടിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് പോയയാൾ തിരിച്ചു വരുമോ? നിനക്കൊരു കുഞ്ഞില്ലേ? ചേച്ചി, ഞാൻ. നീ ഒന്നും പറയണ്ട, എഴുന്നേറ്റ് കുളിച്ചൊന്ന് ഫ്രഷ് ആവൂ. കമോൺ, വര. രാജി, നീ കോട്ടിലേക്ക് വെക്കൂ, ഞാൻ ആ പിലാക്കൻ്റെ കണ്ടിട്ട് വരാം. വാ, കാറ് വന്നു. വരട്ടെ ചേച്ചി. ഹലോ അച്ഛനാണോ? ഞാൻ രാജനാണ്. എന്താ മോനെ? അച്ഛൻ, ഞാൻ ബാംഗ്ലൂർ വരെ ഒന്ന് പോവാണ്. ഓഹോ, വിഷ് യു ഹാപ്പി ജേണി. താങ്ക് യു. അച്ഛൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വരണം. ആ ശരി ശരി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരാൻ കുറച്ചു ദിവസം പിടിക്കും. നീ അവളെ ശ്രദ്ധിച്ചോളേ. അവൾക്കിനി കോർട്ടിൽ പോകാൻ സാധിക്കുമെന്ന് എനിക്ക് സംശയമായിരുന്നു. ഏതായാലും ഒരു ചേഞ്ച് ഉണ്ടല്ലേ. കോർട്ടിൽ പോകാൻ തുടങ്ങിയല്ലോ, അത് മതി. ഇനി ഞാൻ ശരിയാക്കിക്കോളാം. ചേട്ടന് പോകാൻ സമയമായി.
ഞാൻ ഡോക്ടർ രവി, ഉണ്ണിയുടെ ഫ്രണ്ടാ. ഓ, ഡോക്ടർ രവീന്ദ്രൻ. ഉണ്ണി പറയാറുണ്ട്. ഇരിക്കൂ, ചായ എടുക്കാൻ പറയട്ടെ. വേണ്ട ചാ, ഞാനിപ്പോ കഴിച്ചതാ. എന്താ വിശേഷിച്ച്? കുറച്ചു ദിവസമായി അച്ഛനെന്ന് കാണുമെന്ന് വരുന്നു. രവിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ. ഇനി നിങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ ഇവിടെ വരാൻ. ഞാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്, അച്ഛന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അതെന്താ? പറയാം. വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും എന്നെനിക്കറിയാം. എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം? പറയാം. ഞാൻ പറയുന്ന മുഴുവൻ വ്യക്തമായി കേട്ടതിന് ശേഷമേ അച്ഛനൊരു തീരുമാനമെടുക്കാവൂ. കാര്യം എന്താ? വീണ്ടും ഞാൻ പറയുകയാണ്, വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. കാരണം നമ്മുടെ സങ്കല്പങ്ങളെല്ലാം തകടം മറിക്കുന്ന ഒരു സംഭവമാണിത്. എന്താണ് കാര്യമെന്ന് പറഞ്ഞില്ല. ഉണ്ണി മരിച്ചത് എങ്ങനെയാണ് അച്ഛാ? കാറിന്റെ ബ്രേക്ക് പൊട്ടി. പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമായി പരിശോധിച്ചെഴുതിയിട്ടുണ്ട്. കാറിന്റെ ബ്രേക്ക് പൊട്ടി, പൊട്ടിച്ചതാണെങ്കിലോ? പൊട്ടിച്ചതോ? ആര്? എന്തിന്? അച്ഛ, നമുക്ക് അകത്തു പോയി സംസാരിക്കാം. ഇരിക്കൂ അച്ഛൻ, ഇരിക്കൂ. താങ്ക് യു. ഉണ്ണി ഓടിച്ച കാറിന്റെ ബ്രേക്ക് ആര് പൊട്ടിച്ചു എന്നാണ് പറയുന്നത്? പ്ലീസ് ടെൽ മീ. കാറിന്റെ ഉടമസ്ഥൻ തന്നെ. വാട്ട്? യെസ്, ഡോക്ടർ രാജൻ. ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. നിനക്കറിയാമോ, രാജൻ എന്റെ മകനാണ്, എന്റെ സ്വന്തം മകനെ പോലെ. ആയിരിക്കാം, പക്ഷേ ഉണ്ണി എന്റെ സ്നേഹിതനല്ല, സഹോദരനാണ്. വാട്ട് ഐ മീൻ? പ്ലീസ് ലിസൺ വാട്ട് ഐ മീൻ. എടുത്തു ചാടുന്ന ചാ, ഞാൻ നിങ്ങളെ കവിളിപ്പിക്കാൻ വന്നവനല്ല, നിങ്ങളുടെ ധാരണ തിരുത്താൻ വന്നവനാ. രാജനെതിരായി ഇനി ഒന്നും നിങ്ങൾ സംസാരിക്കരുത്. രാജൻ എനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ ഉണ്ണിയുടെ ഘാതകൻ എന്റെ ശത്രുവാണ്. അവനെ ഞാൻ വെറുതെ വിടില്ല. അച്ഛൻ ഓർമ്മയുണ്ടോ, ഉണ്ണി മരിച്ച ദിവസം ജൂൺ 16 തീയതി രാവിലെയാണ് രാജൻ ഫസ്റ്റ് ടെസ്റ്റിന്റെ വ്യാജന ബാംഗ്ലൂരിലേക്ക് പോയത് അല്ലേ? അതെ. അന്നത്തെ ബാംഗ്ലൂർ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ചാർട്ടാണിത്. ഇതിൽ ഡോക്ടർ രാജന്റെ പേരെന്ന് കാണിച്ചുതരാവോ? ഉണ്ടോ? ഇല്ല. എവിടെ പോയി? ഉണ്ണി മരിച്ചതിന്റെ പിറ്റേ ദിവസം, അതായത് ജൂൺ 17 മോർണിംഗ് ഫ്ലൈറ്റിലാണ് രാജൻ തിരിച്ചെത്തിയത് അല്ലേ? അതെ. 17 മോർണിംഗ് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ചാർട്ടാണിത്. ഇതിലെങ്കിലും ഡോക്ടർ രാജന്റെ പേരെന്ന് കാണിച്ചുതരാവോ? പേരുണ്ടോ? ഇല്ല. എവിടെ പോയി? ആ ദുംബോട്ട് MCH ഡിഗ്രിക്ക് വേണ്ടി നാഷണൽ എക്സാമിന് സെലക്ഷൻ കിട്ടിയതാർക്കാണെന്ന് അറിയാവോ? രാജന്? നോ, ഡോക്ടർ ഉണ്ണികൃഷ്ണന്, അച്ഛന്റെ മകന്, എന്റെ ഉണ്ണിക്ക്. പിന്നെ രാജന് കിട്ടിയത്? അതിനുവേണ്ടിയാണ് ഉണ്ണിയെ ചതിച്ചത്. ഉണ്ണിയില്ലെങ്കിൽ രാജന് പോകാം. അത്ഭുതമായിരിക്കുന്നു അല്ലേ? സ്വന്തം സഹോദരിയെ വിധവയാക്കിയിട്ടുള്ള വിദേശ പര്യടനം. ഇറ്റ് വാസ് എ ത്രില്ലിംഗ് ഗെയിം ഹി ഹാസ് ഡൺ. രവി, തീർന്നില്ല ചാ. MCA സെലക്ഷൻ കിട്ടിയാൽ രണ്ട് ടെസ്റ്റ് ഉണ്ടെന്ന് അച്ഛൻ അറിയാമല്ലോ. ഉണ്ണി മരിച്ച ദിവസം രാവിലെയാണ് ആദ്യത്തെ ടെസ്റ്റിന് വേണ്ടി രാജൻ ബാംഗ്ലൂരിലേക്ക് പോയത്. കള്ളം, അന്ന് അങ്ങനെ ടെസ്റ്റ് നടന്നിട്ടില്ല. ആദ്യത്തെ ടെസ്റ്റ് ഇന്നലെയാണ് നടന്നിരിക്കുന്നത്, അതിനാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇതാ നോട്ടീസ്. ഇനി അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ 4 തെളിവുകൾ ധാരാളമാണ്, എനിക്ക് അവന്റെ കാര്യത്തിൽ കയറിട. ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണെന്ന് അച്ഛനെ തെളിയിക്കാൻ സാധിച്ചാൽ ഇതിൽ ഞാൻ പിന്മാറാം. ഉണ്ണി മരിച്ച ദിവസം പിന്നെ രാജൻ എവിടെയായിരുന്നു? ഇനി ആ ചോദ്യം ചോദിക്കേണ്ട അച്ഛനല്ല, കോടതിയാണ്. തൽക്കാലം ഞാൻ അതിന് ഉത്തരം പറയാം. ഉണ്ണിയെ ചതിക്കാൻ കെണിയൊരുക്കിയ ദിവസം രാജനോടില്ലെങ്കിൽ ആരും തെറ്റിദ്ധരിക്കില്ലല്ലോ. ഇനിയും വിചിത്രമായ മറ്റൊരു തെളിവുകൂടിയുണ്ട്, അച്ഛന് കേൾക്കണോ? രാജൻ രാജിയെ ചതിച്ചെന്നോ? രാജിയെ ചതിച്ചില്ല, എന്റെ മകനെയാണ്. ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല ചേച്ചി, പക്ഷേ സത്യത്തിന് നേരെ കാണാത്തൊരു കാര്യമില്ല. എന്ത് സത്യമാണ് മിസ്റ്റർ രവി നിങ്ങൾ പറയുന്നത്? രവി നിരത്തി വെച്ചിരിക്കുന്ന ഈ തെളിവുകളിൽ ഏതെങ്കിലും മിസ്സിസ് മേനോനെ നിഷേധിക്കാൻ കഴിയുമോ? മിസ്റ്റർ രാജൻ ഇവിടെ ഉണ്ടോ? അവനിവിടെ ഇല്ല.
ബാംഗ്ലൂരിൽ അവന്റെ വിജയം ആഘോഷിക്കാൻ പോയിരിക്കുക. ഇതിന് പെട്ടെന്നൊരു തീരുമാനം എടുക്കാനായിട്ട് ക്ഷമിക്കുന്നു മിസ് ഉണ്ണിത്താൻ. തീരുമാനം ഇനി വഹിക്കുന്നതാണ് തെറ്റ്. അതിനുവേണ്ടി നാം ഉപേക്ഷിക്കുന്ന ഓരോ നിമിഷവും അവരെ രക്ഷപ്പെടുത്താൻ സഹായിക്കും. അവൻ തിരിച്ചെത്തുന്നതിന് മുമ്പ് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. മിസ് ഉണ്ണിത്താൻ, ഒരച്ഛന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതി. ഐ എം സോറി. മിസ് ഉണ്ണിത്താൻ, എനിക്ക് നിങ്ങളോ രാജനോ ഉണ്ണിയോ രാജിയോ അന്യരല്ല. രക്തബന്ധങ്ങൾ തകരാൻ ഇടവരരുത്. രക്തബന്ധം, അതിന്റെ അർത്ഥം ആ റാസ്കലിന് അറിയാമോ? ഹീസ് എ ബ്ലഡ് സക്കിംഗ് ബാസ്റ്റർഡ്. അവനെ ഞാൻ വെറുതെ വിടില്ല മിസ്സിസ് മേനോൻ. ഏതായാലും നിങ്ങൾ രാജി ഒന്ന് വിളിച്ചു, നമുക്ക് സംസാരിക്കാം. നോ, എന്റെ ചേട്ടനെതിരെ ഇനി ഒരു അക്ഷരം നിങ്ങൾ സംസാരിച്ചാൽ ഐ വിൽ ലൂസ് മൈ കോമൺ സെൻസ് മൈൻഡ് ഇറ്റ്. നിങ്ങൾ വെറുതെ ചൂടായിട്ട് കാര്യമില്ല. ഞങ്ങൾ നിങ്ങളെ ചേട്ടനെ തൂക്കിക്കൊല്ലാൻ വന്നതല്ല. എന്റെ സുഹൃത്ത് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ ചതിച്ചു വന്നതിനെ കുറിച്ച് മനസ്സിലാക്കി തരാൻ വന്നതാ. നോ നീഡ് ഓഫ് എക്സ്പ്ലനേഷൻ സെവി. ഡോക്ടർ അതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം എന്റെ സഹോദരൻ മാത്രമല്ല, എന്റെ അമ്മയും അച്ഛനും എല്ലാം എന്റെ ചേട്ടനാണ്. അതുകൊണ്ടായിരിക്കും ചേട്ടനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. മരിച്ചുപോയതിന്റെ ഭർത്താവ് അടച്ച എന്റെ ഉണ്ണിയിട്ട്. പക്ഷെ രാജേട്ടൻ, ചേച്ചി കേക്കോ, എന്റെ ഉണ്ണിട്ട് ഒരു തലവേദന വന്ന അന്ന് രാജേട്ടൻ ഉറങ്ങില്ല, ഉറക്കം വരില്ല ചേച്ചി. ആ ചേട്ടനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോ ഈ എവിഡൻസുകളോ? എവിഡൻസോ? ഇതുപോലെ ആ ഒരു കണക്കിന് എവിഡൻസ് ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. നിങ്ങൾക്ക് കാണോ? അതിനെ എതിർക്കാൻ നിയമത്തിൽ വേറെ വകുപ്പുകളും കാണും. ഓഹോ, നിങ്ങൾ എന്നെ നിയമം പഠിപ്പിക്കായിരിക്കും. അഡ്വക്കേറ്റ് രാജു ഉണ്ണികൃഷ്ണനെ കുറിച്ച് കോടതിയിൽ ഒന്ന് അന്വേഷിച്ചു നോക്ക്. അന്വേഷിക്കാനും പഠിക്കാനും അല്ല ഞങ്ങൾ വന്നത്. രാജിക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു സത്യം മാത്രം ഞാൻ പറയാം, എന്റെ രാജേട്ട് ഒരിക്കലും ഇത് ചെയ്യില്ല. ഈ തെളിവുകൾ നിലനിൽക്കെ ഇത് തീരുമാനിക്കേണ്ടത് ഞാനോ രാജിയോ അല്ലല്ലോ. അച്ഛ പ്ലീസ്, ഞാൻ പറയുന്നത് കേക്കൂ. ചേട്ടൻ വരച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ സംസാരിക്കാം. നോ, ഈ തെളിവുകളൊന്നും അവന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. കാരണം ഇത്രയും വിദഗ്ധമായ രീതിയിൽ ഒരു കൊലപാതകം ചെയ്യാൻ മടിക്കാത്ത ഒരുത്തന് ഇത് നശിപ്പിക്കാൻ വെറും 24 മണിക്കൂറുകൾ മതി. കള്ളന്റെ കൈ താക്കോൽ ഏൽപ്പിക്കാനോ? മിസ്റ്റർ രവീന്ദ്രൻ, വാക്കുകൾ അളന്ന് സംസാരിക്കണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ച് അത് ഞാൻ വിശ്വസിക്കണം എന്നാണോ? നേരിൽ കണ്ടാൽ പറഞ്ഞാലോ? ഓഹോ, നിങ്ങളായിരിക്കും നേരിൽ കണ്ടത്. ഞാൻ കണ്ടാലും രാജന്റെ സഹോദരി വിശ്വസിക്കണമെന്നില്ലല്ലോ. അഥവാ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ഞാൻ വിശ്വസിക്കണമെന്നില്ല. കാരണം നിങ്ങളുടെ സത്യം എന്താണെന്ന് എനിക്ക് നേരത്തെ അറിയാമല്ലോ. എന്തൊന്നും മിണ്ടാതിരിക്കുന്നത്, എന്നെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. നേരിൽ കണ്ടവരുണ്ട് കുട്ടി. രവി, നേരിൽ കണ്ട ആളെ വിളിക്ക്. ഗോപി, ചേച്ചിക്ക് ഒന്ന് പറഞ്ഞു മനസ്സിലായിക്കൂടെ. ഒറ്റ മകനെ ഉണ്ടായിരുന്നു, ഒരേ ഒരു മകൻ. ആ മകനെ ചതിച്ചവനെ ഞാൻ പിച്ചി ചീന്തു. അച്ഛ, ഇത് അച്ഛന്റെ മകന്റെ മാത്രം പ്രശ്നമല്ല, പൊട്ടിപ്പോയ എന്റെ കെട്ടുകാലിയുടെ പ്രശ്നമാണ്, എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ കൊലപാതകത്തിന്റെ പ്രശ്നമാണ്. എന്റെ ഭർത്താവിനെ ചതിച്ചു കൊന്നവൻ ആരായിരുന്നാലും
അവനോട് ഞാൻ പ്രതികാരം ചെയ്യും. അഡ്വക്കേറ്റ് രാജ ഉണ്ണീഷനാണ് ഈ പറയുന്നത്. രാജയുടെ ചേച്ചി ഒരു ടാക്സി വന്ന് സൂട്ട്കേസ് എല്ലാം അടിച്ചോണ്ട് പോയി. എവിടെ അറിയില്ല. നീ ഒന്നും ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഞാനാടി അടുത്തുവരുന്ന് പോണം. രാജിവിടെ വന്നോ? അച്ഛാ രാജി വന്നോ? നീ എന്താ പറയാതെ വന്നത്? എന്താടി പറയാതെ പോന്നു? ആരോട് പറയാൻ? എന്താ പറയാൻ ആരും ഇല്ലേ? പോരണം തോന്നി പോന്നു. നിന്റെ ചേട്ടനല്ലേ നിന്നെ അവിടെ കൊണ്ടു നിർത്തിയത്? അറ്റ്ലീസ്റ്റ് അങ്ങനെ വരുന്നവരെങ്കിലും. ആരാണ് ഈ ചേട്ടൻ? ഓഹോ, ചേട്ടനെ അറിയില്ല അല്ലേ? നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചാണ് പറയുന്നത്? എന്താ വല്ല സംശയമുണ്ടോ? സംശയം ഉണ്ടായിരുന്നു, അത് തീർന്നപ്പോഴാണ് പോന്നത്. അയാൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നാ മതി, എനിക്ക് എന്റെ കാര്യമൊന്നുമില്ല. എന്താടി പറഞ്ഞത്? അയാളോ? പിന്നെന്താണോ വിളിക്കേണ്ടത്? അയാളൊരു മഹാരാജാവോ? എടി നന്ദി കെട്ടവളെ, അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ നിന്റെ നാവ് എങ്ങനെ പൊങ്ങി? എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്ത് പറ്റി നിങ്ങൾക്ക് അറിയാമോ? അത് ലോകം മുഴുവനും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഉണ്ണീട്ടിന് എന്താ സംഭവിച്ചതെന്ന് ഈ ലോകത്തിൽ ആർക്കും അറിയില്ല, പക്ഷെ നിങ്ങളുടെ ഭർത്താവിനറിയാം, ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാം. അധികം നാൾ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്കാവില്ല, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പുറത്തു കൊണ്ടുവരും. നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയല്ല, ചാലഞ്ച്. ഇറ്റ്സ് എ ചാലഞ്ച്. എന്റെ ഭർത്താവിനെ ചതിച്ചു പോകുന്ന നിങ്ങളുടെ ഭർത്താവിനെതിരെയാണ് വലിയ. എന്ത് ചതിച്ചെന്നോ? ഒന്നും അറിയില്ല പാവം. അഭിനയം മനോഹരമായിരിക്കുന്നു. അഭിനയിക്കുന്ന നീയാണ്, എനിക്ക് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനാണ് അനുഭവിച്ചതും എന്റെ കുടുംബവും. നീ എന്താ അനുഭവിച്ചെന്നാ പറയുന്നത്? ഇനി എന്താ അനുഭവിക്കാൻ? സ്വന്തം സഹോദരിയുടെ കെട്ടുകാലി പൊട്ടിച്ചുകൊണ്ടുള്ള ഒരു വിദേശ യാത്ര. എടി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അടുത്തിട്ട് കർണക്കുത്തി ഞാൻ പൊട്ടിക്കും. പേടിപ്പിക്കരുത് ശ്രീമതി. എടി അച്ഛനും അമ്മയില്ലാത്ത നിന്നെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി നിനക്കിഷ്ടപ്പെട്ട ഒരുത്തിനെ കല്യാണം കഴിപ്പിച്ചെന്ന എന്റെ ചേട്ടനെക്കുറിച്ചാണ് നീ പറയുന്നത്? ചേട്ടനോ? വെളുക്കുന്നവരെ സ്വർണം കൊടുത്ത് ഉറക്കി വെളുക്കാറായപ്പോ ചിരിച്ചുകൊണ്ട് കഴുത്തി കത്തിവെച്ച് ദ്രോഹിയെ കുറിച്ചാണ് പറയുന്നത്? ഷോട്ട് യുവർ ബ്ലഡിംഗ് മൗത്ത്. ഇനി ഒരു അക്ഷരം നീ സംസാരിച്ചാൽ ഒന്നല്ല നൂറ് പ്രാവശ്യം പറയും. നിങ്ങൾക്ക് അയാൾക്ക് എന്നെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല. നിന്റെ ഭർത്താവിനെ എന്ത് ചെയ്തു നീ പറയുന്നത്? എന്ത് ചെയ്തുന്നു? അയാൾക്ക് വേണമെങ്കിൽ എന്റെ ഭർത്താവ് എന്റെ പേര് വാങ്ങിയിട്ടുള്ള എസ്റ്റേറ്റ് മുഴുവനും ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു. എനിക്ക് എന്റെ ഉണ്ണിയുടെ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. രാജി, ഉണ്ണിയേട്ടന് എന്ത് സംഭവിച്ചെന്നാ പറയുന്നത്? എന്ത് സംഭവിച്ചെന്നു? നിഷ്കളങ്കനായ ആ മനുഷ്യനെ ചതിച്ചു കൊല്ലാൻ ഹൃദയമുള്ളവർക്കിന് കഴിയോ?
രാജേട്ടൻ, എന്ത് രാജേട്ടൻ ചതിച്ചെന്നു? എന്തിന്? നോ, ഇല്ല, ഒരിക്കലുമില്ല. ഈശ്വരനെ മറന്ന് സംസാരിക്കരുത് രാജി, പ്ലീസ്. ഈശ്വരൻ പോലും പൊട്ടിക്കരഞ്ഞ ക്രൂരമായ ചതിയുടെ ചരിത്രമാണ് നിങ്ങളുടെ ഭർത്താവ് ദ്രോഹിക്കുള്ളത്. എന്റെ നെറ്റിയിൽ കുങ്കുമം അണയാൾ മായച്ചത്, എന്റെ കഴുത്തിൽ താലി അണയാൾ പൊട്ടിത്തെറിഞ്ഞത്. ഇതിൽ കൂടുതൽ നീ സംസാരിക്കരുത്. ഇതുവരെ ഞാൻ സഹിച്ചത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ്. മിസ്സസ് നിർമ്മല രാജേരൻ, ഞാൻ പഠിച്ച നിയമത്തിന് അർത്ഥമുണ്ടെങ്കിൽ, ഞാൻ ചെറിഞ്ഞ കണ്ണുനീരിന് വിലയുണ്ടെങ്കിൽ, എന്റെ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിന്റെ കഴുത്തിൽ കൊല കയറിയിട്ടില്ലെങ്കിൽ, എന്റെ പേര് അഡ്വക്കേറ്റ് രാജീവ് ഉണ്ണികൃഷ്ണൻ എന്നല്ല. എന്താടി നീ പറഞ്ഞത്? നീ പഠിച്ച അതേ നിയമം തന്നെയാണടി ഞാനും പഠിച്ചത്. നീ ചെറിഞ്ഞ അതേ കണ്ണുനീര് തന്നെയാണടി നിന്റെ ഭർത്താവിന് വേണ്ടി ഞാനും ചെറിഞ്ഞത്. നിരപരാധിയായ എന്റെ ഭർത്താവിന്റെ കഴുത്തിൽ നീടുന്ന കൊലക്കേർ കൊടിച്ചു പൊട്ടിച്ച് നിന്റെ മുഖത്ത് കാക്കിച്ച് തുപ്പിയിട്ട് ഈ അഡ്വക്കേറ്റ് നിർമ്മല രാജശേഖരൻ പോകൂ. നിൽക്കൂ. ഭർത്താവിന് വേണ്ടി ശുപാർശയ്ക്ക് വന്നതായിരിക്കും. അല്ല. പിന്നെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാൻ വന്നതോ? വില്ല യു പ്ലീസ് സ്റ്റോപ്പ്. എടി, എന്റെ മകനെ ചതിച്ചുവെന്നതിനെതിരെ എന്റെ തറവാടിന്റെ തറക്കല്ല് വരവിച്ച് ഞാൻ കേസ് പറയും. അവൻ കൊലക്കയറിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്നത് കണ്ട് എനിക്ക് പൊട്ടിച്ചിരിക്കണം. മിസ്റ്റർ ഉണ്ണിത്താൻ, അച്ഛ അച്ഛ എന്ന് മാത്രമേ നിങ്ങളെ ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. അതേ നാ കൊണ്ട് മറിച്ച് വിളിപ്പിക്കരുത്. പണം നിങ്ങൾക്കോ നിങ്ങളുടെ പണത്തിനോ എന്റെ ഭർത്താവിന്റെ ഒരു രോമത്തിൽ സ്പർശിക്കാൻ കഴിയില്ല. ബി കെയർഫുൾ. ചേച്ചി, ഇത് രോഗസാറമ്മ വാറണ്ട. ഇതെവിടെ നിന്ന് കിട്ടി? ബെഞ്ച് ക്ലാർക്ക് സീൽ വയ്ക്കാൻ തന്ന ഞാനറിയാതെ ഒരു കോപ്പി എടുപ്പിച്ചു. രാജി, രാജി, രാജി ഇവിടെ. രാജി ചേച്ചി വീട്ടിലേക്ക് പോയി. എപ്പോ? രണ്ടു ദിവസമായി. നിമ്മേ, എന്ത് വാറണ്ടോ? എന്താ ഇത്? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഏ, അവളായിരിക്കില്ല. ഞാനിപ്പോ വരാം. നിൽക്കണം. ചേട്ടനോട് പോന്നു. ഞാൻ രാജയെ കണ്ടുവരാം. നിൽക്കണം. ചേട്ടൻ ഇനി ആ വീട്ടിൽ പോവരുത്. എന്താ കാരണം? കാരണം തൽക്കാലം ചേട്ടൻ അറിയണ്ട. അതെന്താ? അവളിപ്പോ റിട്ടയർഡ് ഐ ജി ഉണ്ണിത്താന്റെ മരുമകളാ. അവൾക്ക് ഇങ്ങനെ ഒരു ചേട്ടൻ ഇല്ല അത്രേ. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഭ്രാന്തരിക്കല്ല അവൾക്കാ. നിമ്മേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് എന്റെ പെങ്ങൾ അനാവശ്യം പറയരുത്. അവൾ പറഞ്ഞ അനാവശ്യം കേട്ടതേ ഞാനാ. തലയെ കയറ്റി വെച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ. അവൾ എന്ത് പറഞ്ഞെന്നാ നീ പറയുന്നത്? അവൾ പറഞ്ഞതോ ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത വർഗം. നിമ്മേ, അവൾ എന്റെ പെങ്ങളാണ്. പെങ്ങൾ? അവൾ നിങ്ങളെ പെങ്ങളല്ല, പിശാചാണ്. നീ ഇന്നലെ വന്നവളാണ്ടേ എന്റെ പെങ്ങളെ കുറിച്ച് ഒരു അച്ഛൻ സംസാരിച്ചു പോരും. ഇവൾക്ക് എന്ത് പറ്റിയ? ആർക്ക്? അച്ഛ, ഞാൻ എനിക്കൊന്നും അറിയില്ല. എല്ലാ കള്ളന്മാരും ആദ്യം നിഷേധിക്കും, അതിൽ വലിയ കാര്യമില്ല. പിന്നെ എന്താണാവോ വന്നത്? ഞാൻ അച്ഛനെ ഒന്ന് കാണാനാ വന്നത്. ഏതു വകയിൽ? അച്ഛൻ എന്തായി പറയുന്നത്? എന്റെ മകന്റെ ചില കണ്ടതിന് ശേഷവും നിനക്ക് ഈ വീട്ടിൽ വരാൻ തോന്നിയല്ലോടാ. അച്ഛ നിർത്തട. ഈ വീടും നീയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇനി അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ് ഈ കോമ്പൗണ്ടിൽ കയറരുത്. കടന്നു പോണം.
എനിക്ക് എന്റെ പെങ്ങളെ ഒന്ന് കാണണം. പെങ്ങളോ? ഓ, അവളും കൂടെ ബാക്കിയുണ്ടല്ലോ. അതും കൂടി അവസാനിപ്പിച്ചാൽ എല്ലാം കൂടി ഒന്നായി വിഴുങ്ങ. അച്ഛൻ, ഇനി കൂടുതൽ സംസാരിക്കരുത്. സംസാരിച്ചാൽ രാജി, എന്താ മോളെ ഒക്കെ? മോളോ? എന്നെ മോളേന്ന് വിളിക്കാൻ നിങ്ങൾ എന്റെ ആരാ? നീ എന്തായി പറയുന്നേ? വാ, നമുക്ക് വീട്ടിലേക്ക് പോ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. ആഹാ, വിശ്വ സഹോദര സഹോദരി സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. എന്നാണ് ആ ഫോറിൻ ട്രിപ്പ്? രാജി, നീ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ഞാൻ തന്നെ. യാത്രയ്ക്ക് എയർപോർട്ടിൽ പോകുമ്പോ അണിയിക്കാൻ ഒരു മാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്റെ വയറ്റി മുമ്പ് കിടന്നിരുന്ന ഒരല്പം പൊട്ടിയിട്ടുണ്ട്. വിരോധമില്ലല്ലോ. നിനക്ക് എന്ത് പറ്റി കുട്ടി? സ്വന്തം രക്തത്തിന്റെ കെട്ടുകാലി പൊട്ടിച്ചു വേണോ അല്ലേ തനിക്ക് ഡിഗ്രി എടുക്കാൻ? നിർത്തി, നിർത്താനോ? തുടങ്ങിയിട്ടേ ഉള്ളൂ. രാജി, ഞാൻ പറയുന്നൊന്നും ശ്രദ്ധിച്ചു കേൾക്ക്, എനിക്കൊന്നും അറിയില്ല. ഓഹോ, ഭാര്യ പറഞ്ഞയച്ചതായിരിക്കും ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ അഭിനയിച്ചു നോക്കാൻ. ഒരു കാര്യം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മേലിൽ എന്നെ അന്വേഷിച്ച് നിങ്ങൾ ഇവിടെ വരരുത്. എന്നെ സംബന്ധിച്ച് എന്റെ സഹോദരൻ എന്നെ മരിച്ചു കഴിഞ്ഞു. പക്ഷേ എന്റെ ഭർത്താവിന് ചതിച്ചു കൊന്നവൻ ഒരിക്കലും എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ല. പറഞ്ഞത് തഴുകാനും എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. അവളെന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാം? ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? ഞാനില്ലേ? അവളാരാ? അവള് പോട്ടെ, നമുക്കെന്താ? അവൾ ജഡ്ജൊന്നും അല്ലല്ലോ. നമുക്ക് നാളെ ജാമ്യത്തിൽ ഇറങ്ങാം. കോടതി വരട്ടെ, അവളെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. സാരമില്ല, അവൾക്ക് മാത്രമുള്ള ഒരു ഭർത്താവ്. എന്റെ മുഖത്ത് നോക്കി അവൾക്ക് എന്ത് പറ്റി? യെസ്, പ്രൊസീഡ്. എന്താ നിങ്ങളുടെ പേര്? രാജൻ. പ്രൊഫഷൻ? ഞാൻ ഡോക്ടറാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഈ നിൽക്കുന്ന പ്രതിയും വാദിയും ആരാണെന്നും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നും എല്ലാവർക്കും ബഹുമാനപ്പെട്ട കോടതിക്കും അറിയാം. ആ നിലയ്ക്ക് അനാവശ്യമായി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കരുത്. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. താങ്ക് യു യുവർ ഓണർ. ആ അച്ഛൻ ഇല്ല. എവിടെ പോയി? മരിച്ചുപോയി. I'm sorry. അമ്മയോ? അമ്മയും മരിച്ചു. എപ്പോൾ? എന്റെ സഹോദരിയെ പ്രസവിച്ച ആ നിമിഷം. ഓഹോ, എത്ര സഹോദരന്മാരുണ്ട്? ഇവരാണ്. ഇതെന്റെ കക്ഷിയെ മനഃപൂർവ്വം പരിഹസിക്കുകയാണ്. പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ മിസ്സിസ് നിർമ്മല. ലെറ്റ് ഹർ ടോക്ക്. എത്ര സഹോദരന്മാരുണ്ട്? സഹോദരന്മാരില്ല. ഓഹോ, സഹോദരിമാരോ? ഒരാളുണ്ട്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ നിൽക്കുന്ന ഡോക്ടർ രാജന് തന്റെ രക്തബന്ധമായി ഒരേ ഒരു സഹോദരി മാത്രമേ ഉള്ളൂ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചത്. അല്ലാതെ എന്റെ മാന്യ സുഹൃത്ത് പറഞ്ഞതുപോലെ പരിഹസിച്ചതല്ല. യുവർ ഓണർ, വാട്ട് ഹാസ് കം ഫോർ ദ കൈൻഡ് കൺസിഡറേഷൻ ഓഫ് ദിസ് ഓണറബിൾ കോർട്ട്. ടുഡേ ഈസ് എ സ്മോൾ സ്റ്റോറി ഓഫ് റിലേഷൻ. It's man to man, woman to woman, and blood to blood. Adhe.
സ്വന്തം സഹോദരനാൽ വഞ്ചിക്കപ്പെട്ട ഒരു സഹോദരിയുടെ കഥ. സ്വന്തം ഭർത്താവ് നിഷ്കരണം ചതിച്ചു കൊല്ലപ്പെട്ടതോടെ വിധവയായ ഒരു ഭാര്യയുടെ കഥ. കുടുംബ ബന്ധങ്ങളുടെ നർമ്മണം മാറാത്ത ഒരു കെട്ടുകാലിയുടെ കഥ. കഴിഞ്ഞ ജൂൺ 16-ാം തീയതി കൃത്യം 11:30 മണിക്ക് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ചു എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. ദിസ് ഹാസ് ബീൻ ഫോൾഡ് ബൈ എക്സിബിറ്റ് പി 13 സർട്ടിഫിക്കറ്റ്. ശരിയാണ്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ചു. ബട്ട് ദ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഹി മെറ്റ് വിത്ത് ദ ഡെത്ത്. എങ്ങനെയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ചത്? കാറിന്റെ ബ്രേക്ക് പൊട്ടിയതോ അതോ പൊട്ടിച്ചതോ? സ്വന്തം സഹോദരിയെ സ്വർണ്ണക്കട്ടിൽ ഉറക്കുമെന്ന മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് അഭിനയിച്ച് സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ ക്രൂരമായി ചതിച്ചു കൊന്ന് കൊലയാളിയായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഡോക്ടർ രാജൻ. ഐ ഒബ്ജക്ട് യുവർ ഓണർ. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പ്രതിയാണ്, കൊലയാളിയല്ല. ഹീസ് ഓൺലി ആൻ അക്യൂസ്ഡ്. കൊലയാളിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട നീതിപീഠമാണ്. അതിനു മുൻപ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വിളിച്ചു പറയാൻ എന്റെ മാന്യ സുഹൃത്തിനെ അനുവദിക്കരുത്. Why do you want to be so technical? It's only a casual statement. You can proceed. Thank you, Your Honor. Yes, I repeat the same word. കൊലയാളി. ഈ നിൽക്കുന്ന ഡോക്ടർ രാജൻ കൊലയാളിയാണ് എന്നതിനുള്ള എല്ലാ തെളിവുകളും സംഭരിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ഞാൻ ഈ കോടതിയുടെ മുന്നിൽ നിൽക്കുന്നത്. I'm sorry, respected special prosecutor. കൊലയാളി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അല്ല, ബഹുമാനപ്പെട്ട കോടതിയാണ്. ഓ, താങ്ക് യു ഫോർ യുവർ അഡ്വൈസ്. യുവർ ഓണർ, നീതിശാസ്ത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്രൂരമായ ഒരു കൊലപാതകമാണ് ഈ കാർ ബ്രേക്കിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. വളരെ വിദഗ്ധമായ രീതിയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ നഗ്നമായ രൂപം. ഇവിടെ രണ്ട് കൊലപാതകങ്ങളാണ് ഡോക്ടർ രാജൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ബാല്യം മുതൽ ഒന്നിച്ച് പഠിച്ച് കളിച്ചു വളർന്ന ആത്മസുഹൃത്തിന്. രണ്ട്, സ്വന്തം സഹോദരിയെ സുമംഗലിയാക്കി എന്റെ ഭർത്താവിന്. ഐ എം സോറി, സഹോദരി ഭർത്താവിന്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് അറിയണ്ടേ? കേവലം ഒരു വിദേശ യാത്ര. ആഫ്റ്റർ ഓൾ എ ഫോറിൻ ഡിഗ്രി. ദി ചീപ്പസ്റ്റ് മോഡ് യു ദാറ്റ് ഹാസ് എവർ ബീൻ ഹേർഡ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ജുഡീഷ്യറി. നോ, യു ആർ മിസ്റ്റേക്കൺ. ദി ചീപ്പസ്റ്റ് റീസൺ ദാറ്റ് ഹാസ് എവർ ബീൻ ഹേർഡ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ജുഡീഷ്യറി. ഒരു കൊലപാതകത്തിന് ഇത്രയ്ക്ക് ദുർബലമായ ഒരു കാരണമില്ല. ഒരാൾ വിചാരിച്ചാൽ മണിക്കൂറുകൾ കൊണ്ട് ഏത് വിദേശത്തും പറന്നെത്താൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ കേവലം ഒരു വിദേശ പര്യടനത്തിന് വേണ്ടി സ്വന്തം സഹോദരിയുടെ കെട്ടുകാലി പൊട്ടിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസനീയമായ ഒരു കാരണമേ അല്ല. ദ റീസണിംഗ് ഓഫ് ദ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇസ് സില്ലി, ആർട്ടിഫിഷ്യൽ ആൻഡ് അൺബിലീവബിൾ. നോ, ഇറ്റ്സ് നോട്ട് സില്ലി നോർ ആർട്ടിഫിഷ്യൽ, ബട്ട് ഇറ്റ്സ് ബിലീവബിൾ. ഒരു പെൻസിൽ ചോദിച്ച് കൊടുത്തില്ല എന്ന കാരണത്താൽ സഹോദരിയെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ചരിത്രവും, മദ്യപിക്കാൻ പണം കൊടുത്തില്ല എന്ന കാരണത്താൽ ഒരു പിതാവ് സ്വന്തം മകളെ വെട്ടിക്കൊന്ന ചരിത്രവും, നാത്തൂന് സൗന്ദര്യം കൂടിപ്പോയി എന്ന കാരണത്താൽ മറ്റൊരു നാത്തൂൻ സഹോദരന്റെ ഭാര്യയെ അമ്മിക്കല്ലുകൊണ്ട് അടിച്ചുകൊന്ന സംഭവവും, നിത്യേന നടക്കുന്ന ഈ കാലഘട്ടത്തിൽ രക്തബന്ധങ്ങൾ പിച്ചിച്ചീന്തി പണത്തിന്റെ പിന്നാലെ പാഞ്ഞ നീചനായ ഒരു സഹോദരനോ അയാൾക്ക് വേണ്ടി വാദിക്കാനെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിഭാഗം വക്കീലിനോ ഇതൊരു കൊലപാതകം അല്ലായിരിക്കാം. ബട്ട് ഇറ്റ്സ് എ മർഡർ. ഇതൊരു കൊലപാതകമാണ്. ഐ സേ ഇറ്റ്സ് എ പ്രീപ്ലാൻഡ് മർഡർ ഡ്യൂ ടു പ്രൊഫഷണൽ ജലസി. ബഹുമാനപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എക്സൈറ്റഡ് ആവുന്നു. യെസ്, ഐ എം വെരി മച്ച് എക്സൈറ്റഡ്. ഐ ഷുഡ് ബി. രക്തബന്ധത്തിന്റെ പവിത്രത അറിയുന്ന ഏത് സ്ത്രീയും ഏത് ഭാര്യയും വികാരാധീനയോ? ഭർത്താവ് എന്താണെന്നും താലിയുടെ വില എന്താണെന്നും അത് നഷ്ടപ്പെടുമ്പോഴേ ഏത് സ്ത്രീയും പരിപൂർണമായി മനസ്സിലാക്കൂ. അത് നഷ്ടപ്പെട്ടു നിൽക്കുന്നവളാണ് ഞാൻ. ആ ദുഃഖം അനുഭവിച്ച് നിൽക്കുന്നവളാണ് ഞാൻ. ആയി എനിക്ക് അതിന്റെ യഥാർത്ഥ വിലയറിയൂ. എല്ലാ രാത്രികളിലും എന്റെ കുഞ്ഞ് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് മമ്മി ഡാഡി എപ്പോ വരും എന്ന് ചോദിക്കും. വേദന കടിച്ചമർത്തി മോളെ നാളെ വരും എന്നെന്റെ കുഞ്ഞിനെ സമാധാനിപ്പിക്കും. ഇനി എത്ര രാത്രികൾ കടന്നു കഴിഞ്ഞാലും മോളുടെ ഡാഡി തിരിച്ചു വരില്ലെന്ന് എനിക്കറിയാം. കാരണം എന്റെ ഭർത്താവ് അതെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ചതിയിൽ കൊല്ലപ്പെട്ടതാണെന്നും അതിന് ഉത്തരവാദി ഈ നിൽക്കുന്ന ഡോക്ടർ രാജനാണെന്നും എനിക്ക് വ്യക്തമായി അറിയാം. ഭർത്താവിന്റെ മഹത്വങ്ങൾ പൊട്ടിഘോഷിച്ചും കണ്ണുനീർ പൊഴിച്ചും കോടതിയുടെ സിമ്പതി പിടിച്ചുപറ്റാനാണ് പ്രോസിക്യൂട്ടറുടെ പുതിയ ശ്രമമെന്ന് തോന്നുന്നു. കണ്ണുനീരിന്റെ വിലയെന്തെന്നോ കുടുംബ ബന്ധങ്ങളുടെ വ്യാപ്തി എന്തെന്നോ അറിയാത്ത നീതിനായ ഒരു കൊലപാതകയ്ക്ക് വേണ്ടി വാദിക്കാൻ വേഷം കെട്ടിയ ഒരു വക്കീലിന് ഒരുപക്ഷെ ഇതൊരു നാടകമായി തോന്നിയേക്കാം. എന്നാൽ നാം ഇതിന്റെ അവസാന രംഗത്തേക്കാണ് കടക്കുന്നത്. തിരശീല വീഴുന്നതിന് മുൻപ് എന്റെ മാന്യ സുഹൃത്തിന് സത്യം മനസ്സിലാകുമെന്ന വിശ്വാസത്തോടെ യുവർ ഓണർ ലെറ്റ് മീ പ്രൊസീഡ് വിത്ത് ദ ട്രയൽ. യെസ്. ജൂൺ 16-ാം തീയതി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ കൊല ചെയ്യപ്പെട്ട ദിവസം
പ്രതി ഡോക്ടർ രാജൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രതിഭാഗം കേസ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് പച്ച കള്ളമാണെന്ന് തെളിയിക്കാൻ എന്റെ അടുത്ത സാക്ഷിയായ മിസ് അലക്സാണ്ടർ വിസ്തരിക്കാൻ ദയവായി അനുവദിക്കണം. പെർമിഷൻ ഗ്രാന്റഡ്. നിങ്ങൾ എയർപോർട്ട് ഓഫീസറായിട്ട് എത്ര നാളായി? 4 വർഷം. ഇതെന്താണ് നിങ്ങൾക്ക് പറയാമോ? ജൂൺ 16 കൊച്ചിൻ എയർപോർട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്ന IC 502 ഫ്ലൈറ്റിന്റെ പാസഞ്ചേഴ്സ് സ്റ്റാർട്ടാണിത്. ഡോക്ടർ രാജൻ എന്നൊരാൾ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതായി ഇതിലുണ്ടോ? ഇല്ല, യാത്ര ചെയ്തിട്ടില്ല. ജൂൺ 17 ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട AC 507 പാസഞ്ചേഴ്സ് സ്റ്റാർട്ടിൽ ഡോക്ടർ രാജൻ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. That's all, Your Honor. Now you can cross-examine the witness. നിങ്ങളുടെ പേരെന്താ പറഞ്ഞ? കെ അലക്സാണ്ടർ. മിസ്റ്റർ മിർസയെ നിങ്ങൾ അറിയുമോ? ഏത് മിർസ? നിങ്ങളുടെ പാസഞ്ചേഴ്സ് ചാർട്ടിൽ നമ്പർ 16 ആയ മിസ്റ്റർ മിർസ വഹീദ് എന്ന പേരിലാണ് ഡോക്ടർ രാജൻ സഞ്ചരിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? കഴിയും. എങ്ങനെ? മിസ്റ്റർ മിർസ വഹീദ് എറണാകുളം കസ്റ്റംസിലെ ഓഫീസറാണ്. അദ്ദേഹത്തിന് ടിക്കറ്റ് റിസർവ് ചെയ്തത് ഞാനാണ്. That may be noted, Your Honor. റിട്ടേൺ ജേണിയിൽ ഡോക്ടർ രാജന്റെ പേരുണ്ടല്ലോ. നമ്പർ 28 ഡോക്ടർ രാജനല്ലേ? അതെ. പിന്നെ നിങ്ങൾ ഇല്ലെന്ന് ചീഫ് എക്സാമിനേഷൻ പറഞ്ഞതോ? ഈ ഡോക്ടർ രാജൻ MA PhD ആണ്. പ്രതി ഡോക്ടർ രാജൻ MBBS MS അല്ലേ? Any more questions? No, Your Honor. Your Honor, Indian Airlines officer Mr. A.K. Alexander Marodil ninnum prathi Dr. Rajan June 16 thiyathi sthalathillayirunnu enna mozhi adisthanarahithamanu telikkappettirikkunnu. Let me go to the next point. Dr. Rajan MCH selection kittiyennum June 16 thiyathi adayathu ഡോക്ടർ ഉണ്ണികൃഷ്ണൻ കൊല ചെയ്യപ്പെട്ട ദിവസം പ്രതി ഡോക്ടർ രാജൻ ബാംഗ്ലൂരിൽ 1st പോയിരുന്നെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. ബട്ട് ഐ കൻ പ്രൂവ് ടു മൈ നെക്സ്റ്റ് വിറ്റ്നസ് ദാറ്റ് ദ ഡിഫൻസ് വേർഷൻസ് ആർ ഇൻകറക്റ്റ് ആൻഡ് ഫാൾസ്. കോൾ ദ വിറ്റ്നസ്. MCH എക്സാമിന് ആർക്കാണ് സെലക്ഷൻ കിട്ടിയത്? ഡോക്ടർ ഉണ്ണികൃഷ്ണന്. ദാറ്റ് മീൻസ് ദ ഡിസീസ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. ആം ഐ റൈറ്റ്? യെസ്, യു ആർ റൈറ്റ്. പ്ലീസ് നോട്ട് ദ പോയിന്റ്. MCH-ന് സെലക്ഷൻ കിട്ടിയ കാൻഡിഡേറ്റ്സിനുള്ള 1st ബാംഗ്ലൂരിൽ നടന്നത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ച അതേ ദിവസം തന്നെയാണോ? അല്ല, ഫസ്റ്റ് ടെസ്റ്റ് വാസ് കണ്ടക്ടഡ്. നോ നീഡ് ഓഫ് ഫർദർ എക്സ്പ്ലനേഷൻസ്. ഐ ഒബ്ജക്റ്റ്, യുവർ ഹോണർ. സാക്ഷിയെ പറയാനുള്ള മുഴുവൻ പറയാൻ അനുവദിക്കണം. എന്റെ ചോദ്യത്തിന് ഉത്തരം സാക്ഷി പറഞ്ഞു കഴിഞ്ഞു. ഇഫ് യു വാണ്ട് എനിത്തിങ് മോർ, എലിസിറ്റ് ഇൻ ക്രോസ് എക്സാമിനേഷൻ.
ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ് എം സി എച്ചിന് സെലക്ഷൻ എങ്കിൽ ഡോക്ടർ രാജൻ ഫസ്റ്റ് ടെസ്റ്റിന് പോയതെങ്ങനെ? ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ചപ്പോൾ സെക്കൻഡ് റാങ്ക് ഡോക്ടർ രാജൻ ആയതുകൊണ്ട്. സെക്കൻഡ് റാങ്ക് ഡോക്ടർ രവീന്ദ്രനും ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ പേരിൽ വളരെയധികം ബ്ലാക്ക് മാർക്സ് ഉണ്ടായിരുന്നു. അതായത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ചതുകൊണ്ട് ഡോക്ടർ രാജൻ പോയി. അതായത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഇല്ലെങ്കിൽ ഡോക്ടർ രാജന് പോകാം. ദാറ്റ് മീൻസ് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ ഇല്ലാതാക്കിയാലും ഡോക്ടർ രാജന് പോകാം. സാക്ഷി അനാവശ്യമായി വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് പ്രോസിക്യൂട്ടർ. നോ, വളച്ചൊടിച്ച് വികൃതമാക്കിയ ഒരു കൊലപാതകത്തിന്റെ യഥാർത്ഥ രൂപം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ക്രോസ് എക്സാം. നോ യുവർ ഓണർ. He has categorically stated that the first rank holder was Dr. Unnikrishnan and no test was conducted on June 16th. Dr. Unnikrishnan jeevichirunnal tande jeevitha saaphalyamaya foreign degree enna swapnam yathartyamaakkuvan saadhikkillennu manasilakkiya Dr. Rajan sondam kaarinte brake pottiche shesham adinte key nirbandhapoorvam Dr. Unnikrishnane elpikkeyum aduvazhi accident enna vyajyane oru kolapaathathinte master plan thayaarakkuvayanu cheythathu. A murder in most cruel fashion. ആ കൊലപാതകം കൊണ്ട് ഒരു കുടുംബമാണ് ചിന്ന ഭിന്നമായത്. പിതൃവാത്സല്യം ലഭിക്കേണ്ട കാലഘട്ടത്തിൽ പിതാവ് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യ, എന്റെ ഭർത്താവിനെ ചതിച്ചു കൊന്ന ഈ നീതിനെ, ഐ എം സോറി, എന്റെ കച്ചിയെ കൊന്ന ഈ പ്രതിയെ അർഹിക്കുന്ന ശിക്ഷ നൽകി നീതിയുക്തമായ ഒരു വിധി ഉണ്ടാക്കണമെന്ന് ഒരു സഹോദരി എന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും താഴ്മയോട് അപേക്ഷിക്കുന്നു. കേസ് ഈസ് അഡ്ജോൺ ടു ആഗസ്റ്റ് 12th. ഞാൻ ഉദ്ദേശിച്ചത് ശരിക്ക് കുറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാൻ അവിടെ പകരം ചോദിക്കും. ഗോപി, ഒരു പത്രം കൂടെ മറ്റത് ഞാൻ അന്വേഷിക്കാം. അവൻ ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും. കണ്ടിട്ട് കുറെ നാളായി. ഇനി കണ്ടാൽ ഞാനിവിടെ വരാൻ പറയാം. വരട്ടെ. ശരി. എന്തിനാ സാർ ആവശ്യമില്ലാത്ത പുലിവാലൊക്കെ? നീ പേടിക്കണ്ടടി, എനിക്കൊരു ചുക്കം വരില്ല. എന്നാ മതി. പിന്നീട് രാജീവുമായി നേരിട്ട് കണ്ടില്ലേ? ഇല്ല. ഉണ്ണി എന്നോട് റിക്വസ്റ്റ് ചെയ്തതും എഴുതി തരാമെന്ന് പറഞ്ഞതും സത്യമാണ്. പക്ഷേ അതിനു മുൻപാണ് ആക്സിഡന്റ് ഉണ്ടായത്. സെലക്ഷന്റെ വിവരം ഞാൻ രാജനെ നേരത്തെ അറിയിച്ചെങ്കിലും റെക്കോർഡിക്കലായി ഡേറ്റ് ഇട്ടത് ഉണ്ണിയുടെ മരണശേഷമാണ്. അതല്ലെങ്കിൽ ഞാൻ ഇനി ചെയറിൽ ഉണ്ടായിരിക്കില്ലായിരുന്നു. ആ കേസ് എത്രാം തീയതിയാണ് വെച്ചിരിക്കുന്നത്? ആഗസ്റ്റ് 12th. ഓ, 12th. Thank you.
ഹാപ്പി ബർത്ത്ഡേ. Thank you.
ഉറങ്ങിയില്ല. എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ ചേട്ടാ? നീ എന്റെ ഭാര്യ മാത്രമല്ല, എന്റെ രക്ഷക കൂടിയാണ്. നീ അറിയാത്തൊരു രഹസ്യം ഈ കേസിന്റെ പിന്നിലുണ്ട്. രഹസ്യമോ? എന്താണ്? എന്നോട് പറയൂ ചേട്ടൻ. 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നോട് പോസ്റ്റ്മോർട്ടത്തിന് വന്ന ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? ചെറുതായിട്ട് എന്താ സൂചിപ്പിച്ചിരുന്നു? അന്ന് വൈകുന്നേരം ഞാൻ ഉണ്ണിയെ കാണാൻ വീട്ടിൽ ചെന്നപ്പോ. അച്ഛാ, ഉണ്ണിയില്ലേ ഇവിടെ? ഉണ്ണി ഇപ്പൊ ക്ലബിലേക്ക് പോയതേ ഉള്ളൂ. എന്താ രാജ? എനിക്ക് കാണേണ്ട ഒരു കാര്യം. കേറുന്നില്ലേ? ഇല്ല, ഞാൻ പോട്ടെ. സോമ, ഉണ്ണി വന്നില്ലേ ഇവിടെ? ഇല്ല സർ. കുടിക്കാൻ എന്തുണ്ട്? എന്ത് വേണം? ആ, എന്തെങ്കിലും കൊണ്ടോ. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ. അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാതെ എന്നെ പറഞ്ഞു വഞ്ചിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ എന്റെ ജീവിതം ഇന്ന് അവസാനിപ്പിക്കുന്നു. എന്റെ ആത്മഹത്യയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. ഡയാന ജോർജ്. ഇതൊക്കെ എന്നെ കാണിക്കുന്ന ഉദ്ദേശം? സത്യമായിട്ട് ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വന്നതല്ല സർ. എനിക്ക് അങ്ങനെ ഉദ്ദേശം പോലും ഇല്ല സർ. പിന്നെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഈ സമൂഹത്തിൽ വളരെ പേരും പെരുമയുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഒരു ഭാര്യ, കുടുംബം, കുഞ്ഞ്, അങ്ങനെ കൊള്ളാവുന്ന ഒരു സെറ്റപ്പ് അല്ലേ? ഞാനും ഡയാനയും തമ്മിൽ കണ്ടിട്ട് തന്നെ എത്രയോ കാലങ്ങളായി. അതെനിക്ക് എങ്ങനെ അറിയാം സർ? സർ, ഞാൻ വീണ്ടും പറയും, ഞാൻ നിങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വന്നതല്ല സർ. ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വന്നാണ് സർ. രക്ഷിക്കാനോ? മനസ്സിലായില്ല. അല്ല, ഞാൻ ഈ കത്തിപ്പ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇതല്ല, അറിയാലോ. നിങ്ങൾക്കിപ്പ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അയ്യേ, ഞാൻ ഡോക്ടർ ഉദ്ദേശിക്കുന്ന ഇത്രയുള്ള ആളെയല്ല. ഈ കത്തിൽ പറയുന്ന സംഭവവും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതല്ല സാർ. ഞാൻ പറഞ്ഞില്ല ബ്ലാക്ക്മെയിൽ വന്നാലെന്ന്? എന്നാൽ നിങ്ങൾ പോണം. രക്ഷിക്കാൻ വന്ന ആളെ ഇങ്ങനെ തടഞ്ഞാലോ? കൂടുതൽ വാചപടിക്കാൻ നിന്നാ ഞാൻ പോലീസിനെ വിളിക്കും. എന്തോ പോലീസോ? പട്ടാളത്തെ വിളിക്കും. പോലീസൊന്നും എനിക്കെന്താ? അകത്താവുന്നത് നിങ്ങളായിരിക്കും. വരട്ടല്ലേ. പിന്നെ നിങ്ങളിവിടെ വന്നതിനാ? തീർത്തി പിടിക്കില്ല സാറേ. സാറേ, ഞാനൊരു പാവപ്പെട്ട ഡ്രൈവറാണ്. ഇനി സാറിനെ പോലീസിൽ പിടിപ്പിച്ചത് കൊണ്ട് എനിക്ക് എന്റെ കസിൻ സിസ്റ്ററെ തിരിച്ചു കിട്ടുമോ? ഇല്ല, അതെനിക്കറിയാം. ആ പിന്നെന്താ? ആ നമുക്കിതൊക്കെ ക്ലോസ് ചെയ്യണ്ട സാറേ. ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നാലോ കേട്ടോ. സ്വന്തമായി ഒരു ലോറി പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. ഒരു ലോറി, ഒരു കൊച്ചു വീട്, ഇവയെല്ലാമാണ് എന്റെ സങ്കല്പങ്ങൾ. അതിന് ഞാനെന്ത് വേണോ പറയുന്നത്? സാറൊന്ന് മനസ്സുവെച്ചാ എനിക്കല്പം ചിലർ കിട്ടും. ഒരു 2 രൂപ. 2 രൂപ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ. ഇപ്പൊ ലക്ഷത്തിൽ നിന്ന് വില വിലയില്ലല്ലോ. അത് തന്നെയുമല്ല, സിമെന്റിന്റെ കമ്പിക്കൊക്കെ തീ പിടിച്ച വിലയാ. എന്റെ കയ്യിൽ ഇനി പണമില്ല. ഞാൻ രാവിലെ ബാങ്കിൽ പോയി നോക്കുമ്പോൾ 1.5 ലക്ഷം രൂപ ഉണ്ട്. 50 രൂപ കളിയോട് ചോദിച്ചാ പോലെ. ഈ പേരും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പണം പിടിക്കാൻ വന്നിരിക്കണല്ലേ. കൈയെടുക്കേ.
എന്റെ പെങ്ങളെ ചതിച്ച് നിനക്കിവിടെ കുടുംബമായി സുഖമായി ജീവിക്കാമെന്ന് കരുതുന്നുണ്ടോ? 24 മണിക്കൂറിൽ ഞാൻ പറഞ്ഞ എമൗണ്ട് എന്റെ കയ്യിൽ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, നിന്നെ പോലീസിലൊന്നും പിടിപ്പിക്കില്ല, നിന്റെ കച്ചവടം ഞാൻ ഒതുക്കിക്കളയും. നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്? നിന്നെ കൊല്ലാൻ തോക്കും കത്തിയൊന്നും വേണ്ടടാ. ഇത് കണ്ടോ, ജസ്റ്റ് ആൻ ആക്സിഡന്റ്. ആ രണ്ടു ദിവസം കൂടി നീ ജീവിച്ചോ, അത് കഴിഞ്ഞ് നീ ജീവിക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കാം. ആരാടാ പോയത്? അവൻ ആരാണ്? അത് ഒരു ഡ്രൈവറാണ്. അവന് നീ ആട്ട് എന്താ ഏർപ്പാട്? ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്താടാ കാര്യം, സത്യം പറ രാജാ. ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യം ഞാൻ നിന്നോട് പറയുകയാണ്. ഒരു കാരണവശാലും രാജയോട് പറയരുത്. ഇല്ല, എന്താ കാര്യം? ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് സൂയിസൈഡ് ചെയ്തൊരു ബോഡി ഹോസ്പിറ്റലിൽ വന്നില്ലേ, ആ കുട്ടിയുടെ പേര് ഡയാന എന്നാണ്. നമ്മുടെ കൂടെ ഫസ്റ്റ് ഇയറിന് പഠിച്ചിരുന്ന കുട്ടിയാണ്. ഞാനുമായി അല്പം അടുപ്പത്തിലായിരുന്നു, വെറും 15 ദിവസത്തെ ബന്ധം മാത്രം. അഞ്ചാമത്തെ ദിവസം അവളെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്നപ്പോ ആ നിമിഷം ഞാൻ അവളുമായുള്ള ബന്ധം അവസാനിച്ചു. ഞാൻ പറയുന്നത് നീയെങ്കിലും വിശ്വസിക്കണം. ആ ഡ്രൈവർ അവളുടെ കസിൻ ബ്രദറാണ്. ആ സമയത്ത് ഇതിന്റെ കത്തും ഫോട്ടോയുമായി വന്ന് പലപ്പോഴും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, കാശും വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോ അവളുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരൻ ഞാനാണെന്ന് പറഞ്ഞ് അവൾ ഇൻസ്പെക്ടർക്ക് എഴുതിയ കത്തുമായി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. 2 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലുമെന്ന് പറയുന്നു. ഓഹോ, കൊല്ലുമെന്ന് പറഞ്ഞു. ശരി, ഇനി വരുമ്പോ അവൻ എന്റെ അടുത്തേക്ക് പറഞ്ഞേച്ചേ, ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം. നീ ഇത്രയും കാലം എന്നോട് പറയാറുണ്ട്. ഞാൻ എടാ, നീ എന്റെ ആരാ? എന്റെ പെങ്ങളുടെ ഭർത്താവാണ് നീ. മതി, ഈ ഒരൊറ്റ സംഭവം മതി നമുക്ക് കേസ് ജയിക്കാൻ. ചേട്ടാ, ആ ഡ്രൈവറെ അറിയുമോ? അറിയാം. അയാളുടെ അഡ്രസ്? അഡ്രസ് അറിയില്ല. അത് സാരമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. ആ ഡെഡ് ബോഡിയുടെ ഡീറ്റെയിൽസ് ഹോസ്പിറ്റലിൽ കാണില്ലേ? മതി, ഞാൻ ഏറ്റു. ഹലോ, ഗോപാലനാ, ഞാൻ മിസ്സസ്. രാജശേഖരനാ. പിന്നെ കഴിഞ്ഞ 23 മാർച്ച് ഡയാന എന്നൊരു പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണം പ്ലീസ്, ഒന്ന് വേഗം. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. ഡയാന. ഡയാന ഗോതാരി റോഡ്. ഗോതാരി റോഡ്, ബാംഗ്ലൂർ. ആ ഫോൺ 3-4-3-2-4. ഓക്കെ, താങ്ക് യു. ഹലോ, അതെ, ഇത് എറണാകുളത്തുനിന്ന് സംസാരിക്കുന്നേ. അവിടെ ഡയാന എന്നൊരു പെൺകുട്ടി താമസിച്ചിരുന്നോ? എറണാകുളത്ത്? അവരുടെ കസിൻ ബ്രദറിന്റെ അഡ്രസ് ഒന്ന് വേണം. മിസ്റ്റർ ഡൊമിനിക് ആണോ? അതെ. ഡൊമിനിക്കിന്റെ അഡ്രസ് അറിയില്ല, പുള്ളിക്കാരിവിടെ വരാറുണ്ടായിരുന്നു. ഇനി വരുമ്പോ കോണ്ടാക്ട് ചെയ്യാൻ പറയാം.
നമ്മുടെ നമ്പർ എത്ര? 369483. ഓക്കെ, താങ്ക് യു. മറക്കരുത്, അർജന്റ് ആണ്. ആ എന്റെ പ്രാർത്ഥന കേൾക്കണേ. May I begin, Your Honor? Yes. The learned prosecutor has presented before this honorable court the deceased Dr. Unnikrishnan as Sri Buddha. എന്റെ മാന്യ സുഹൃത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കാർ ആക്സിഡന്റിൽ മരിച്ചുപോയ ഡോക്ടർ ഉണ്ണികൃഷ്ണനെ സദ്ഗുണ സമ്പന്നനും ദീനദയാലുവും നിഷ്കളങ്കതയുടെ മൂർത്തീകരണവുമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചതും അതുവഴി കോടതിയുടെ സിമ്പതി പിടിച്ചുപറ്റാൻ ഒരു വിഫല ശ്രമം നടത്തി പരാജയപ്പെട്ടതും. എന്നാൽ ഈ സന്ദർഭത്തിൽ കാരുണ്യത്തിന്റെ കടന്ന് എന്റെ സുഹൃത്ത് വിശേഷിപ്പിച്ച ഈ ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ ജീവത്സമായ യഥാർത്ഥ മുഖം ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ അവതരിപ്പിക്കേണ്ടത് എന്റെ കടമയാണെന്ന് എന്റെ നീതിബോധം എന്നെ ഉണർത്തുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അരങ്ങേറിയ ഒരു പ്രേമനാടകം ഗർഭിണിയായ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ കലാശിച്ച ദുരന്ത കഥയാണ് ഇന്ന് എനിക്കിവിടെ പറയാനുള്ളത്. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഡയാന എന്നൊരു പെൺകുട്ടിക്ക് അനാവശ്യമായ ആശയം മോഹവും നൽകി അവളുടെ ചാരിത്രം കവർന്നെടുത്ത ശേഷം ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ തെരുവീഥിയിലേക്ക് വലിച്ചെറിഞ്ഞ കാരുണ്യത്തിന്റെ കടലാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ MBBS MS. സ്വന്തം ഭാര്യ കോടതിയിൽ നിന്ന് കരയുന്നത് കണ്ടാൽ സിമ്പതി കിട്ടുമെന്ന തെറ്റിദ്ധാരണയിൽ ബഹുമാനപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നന്നായി കരഞ്ഞു നോക്കി. ഐ ഒബ്ജക്റ്റ്, യുവർ ഓണർ. കുടുംബ ബന്ധങ്ങളുടെ സത്യത്തെ വളച്ചൊടിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ രാജി. തീർന്നില്ല. കഴിഞ്ഞ December 18 ജനറൽ ഹോസ്പിറ്റലിൽ തൂങ്ങി മരിച്ച ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി വന്നു പോസ്റ്റ്മോർട്ടത്തിനായി. ദ ഡെഡ് ബോഡി ഓഫ് ദ വെരി സെയിം ഡയാന. അന്നത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിയുക്തനായിരുന്നു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. തന്റെ നേരെ തുറച്ചു നോക്കുന്ന ഡയാനയുടെ വിളറി വെളുത്ത ഡെഡ് ബോഡിയുടെ മുഖം കണ്ട് ഞെട്ടി വിളിച്ച് പുറകോട്ട് മാറി നിന്നത് ആ പെൺകുട്ടിയുടെ ജീവിതത്തോട് ചെയ്ത കടുത്ത വഞ്ചനയുടെ തെളിവാണ്. അതുകൊണ്ടാണ് അന്നത്തെ പോസ്റ്റ്മോർട്ടം എന്റെ കക്ഷി ഡോക്ടർ രാജൻ തനിച്ച് ചെയ്യാനിട വന്നത്. തെളിവില്ലാത്ത കുറെ കാര്യങ്ങൾ ശബ്ദമുയർത്തി പറഞ്ഞുകൊണ്ട് കോടതിയിൽ വിലപ്പോവില്ല. യു ഹാവ് നോ എവിഡൻസ് അറ്റ് ഓൾ. നോ, ഐ ഹാവ് ഗോട്ട് എവിഡൻസ്. ഡോക്ടർ രാജൻ മാത്രമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ള തെളിവാണ് ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്. വിതൗട്ട് ഇന്ററപ്ഷൻ യുവർ ഓണർ, കഴിഞ്ഞ December 18 ഏതോ ഒരു പിഴച്ച പെണ്ണിന്റെ ഡെഡ് ബോഡി വന്നെന്നോ അത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അറ്റൻഡ് ചെയ്തില്ലെന്നോ എന്റെ മാന്യ സുഹൃത്ത് പറഞ്ഞല്ലോ. എന്നാൽ അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നത് എന്റെ സുഹൃത്ത് കൊട്ടിക്കൊളിച്ചോ പോലെ മാനസികാസ്വാസ്ഥ്യം കൊണ്ടല്ലെന്നും മറിച്ച് എന്റെ കക്ഷിക്ക് ശാരീരിക സുഖം ഇല്ലാതിരുന്നതിനാലാണെന്നും തെളിയിക്കുന്ന ബിൽ. അതായത് അതേ ദിവസം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ചൈന മെഡിക്കൽസിൽ നിന്ന് മരുന്ന് വാങ്ങിയ ബില്ലാണിത്. ഈ ഒരു ബില്ല് മതി അദ്ദേഹം പോസ്റ്റ്മോർട്ടം അറ്റൻഡ് ചെയ്യുന്നത് മറ്റൊരു കാരണത്താലല്ലെന്ന് തെളിയിക്കാൻ. Now, I am going to present another notorious character. That is Driver Dominic. ആത്മഹത്യ ചെയ്ത ഡയാനയുടെ ബന്ധത്തിലുള്ള സഹോദരൻ. ഡയാന മരിച്ച ദിവസം ഡ്രൈവർ ഡൊമിനിക് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ സമീപിച്ചതും തന്റെ ബന്ധുവിനെ ചതിച്ചതിന് പ്രതികാരം ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയതും നേരിൽ കണ്ട ആളാണ് ഡോക്ടർ രാജൻ. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. നിയമത്തിന്റെ ചരിത്രത്തിൽ സംഭവിക്കാത്ത ഒരു മഹാത്ഭുതം പ്രതിഭാവം വക്കീലിന്റെ സാങ്കല്പിക കഥയ്ക്ക് പ്രതി തന്നെ സാക്ഷി. എ ഫാന്റാസ്റ്റിക് പ്രപ്പോസൽ യുവർ ഓണർ. ഡോക്ടർ ഉണ്ണികൃഷ്ണനും ഡയാനയും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് ആരോപിക്കുന്ന പ്രേമബന്ധം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാൻ എനിക്ക് നിഷ്പ്രയാസം കഴിയും. കാരണം ഞാനും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തമ്മിലുള്ള വിവാഹം ഒരു പ്രേമബന്ധത്തിന്റെ സാക്ഷാത്കാരമാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എനിക്ക് എഴുതിയിട്ടുള്ള അനേകമനേകം കത്തുകൾ, ഐ മീൻ ലവ് ലെറ്റേഴ്സ്, ഞാൻ ഇന്നും ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഐ എം പ്രിപ്പയർ ടു പ്രൊഡ്യൂസ് ഇറ്റ്. ഡ്രൈവർ ഡൊമിനിക്കിനെ നിഷേധിക്കാൻ സാധിക്കുമോ? ഓഫ് കോഴ്സ്, അതും ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. ഓൺലി ആൻ ഇമാജിനറി ക്യാരക്ടർ. നോ, ഹി ഈസ് എ ലിവിംഗ് ക്യാരക്ടർ. ഡ്രൈവർ ഡൊമിനിക് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ വധിക്കുമെന്ന് ഒരു ഭീഷണിപ്പെടുത്തിയ ആൾക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ ലോറി ആക്സിഡന്റ് തന്നെ ഉണ്ടാക്കി കൂടാ? ഇറ്റ്സ് ഇംപോസിബിൾ. ഒരു സാങ്കല്പിക കഥാപാത്രത്തെ സൃഷ്ടിച്ച് അതുമൂലം സ്വന്തം കക്ഷിയുടെ കുറ്റത്തെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്റെ മാന്യ സുഹൃത്ത്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഡയാനയെ വഞ്ചിച്ചു, ഡ്രൈവർ ഡൊമിനിക് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ കൊല ചെയ്തു. മഹത്തായ കണ്ടുപിടുത്തം. എ മാർവലസ് ഡിസ്കവറി. യുവർ ഓണർ, കേസ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുന്ന ഈ അവസരത്തിൽ പ്രോസിക്യൂഷൻ കേസ്, അതായത്
പ്രതി ഡോക്ടർ രാജൻ തന്നെയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ വധിക്കാൻ കളമൊരുക്കിയതെന്ന കാര്യം സംശയലേശമിനെ തെളിയിക്കാൻ ഉതകുന്ന ശക്തനായ ഒരു സാക്ഷിയെ, ആ സംഭവം നേരിൽ കണ്ട ദൃക്സാക്ഷിയെ, ആൻ ഐ വിറ്റ്നസ് ടു ദ ഇൻസിഡന്റ് ഈ കോടതി മുൻപാകെ വിസ്തരിക്കുവാൻ ദയവായി എനിക്ക് അനുവാദം തരണം. Is your eyewitness present today? Yes, he is present. Call the witness. നീ കാലത്ത് തുടങ്ങിയത് ബാത്റൂം ക്ലീൻ ചെയ്തോ? ഞാൻ കുളിച്ചിട്ട് വരുന്നതിനെ എല്ലാം വൃത്തിയായിരിക്കണം. പതിനാറാം തീയതി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ കൊല ചെയ്യപ്പെട്ട ദിവസം ഈ നിൽക്കുന്ന പ്രതിയുടെ വീട്ടിൽ നീ എന്താണ് കണ്ടതെന്ന് കോടതിയിൽ പറയാമോ? പറയാം. എന്താണ്? അന്ന് രാവിലെ കാർ ഷെഡ് വൃത്തിയാക്കുവാൻ വേണ്ടി ഞാൻ കാർ ഷെഡിൽ ചെന്നപ്പോൾ രാജൻ സാറ് കാറിന്റെ ബ്രേക്ക് മുറിച്ചത് ഞാൻ കണ്ടതാണ്. നീണ്ട 18 വർഷം പ്രതി ഡോക്ടർ രാജന്റെ ഉപ്പും ചോറും തിന്ന് വളർന്ന ഗോപി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ ഒരൊറ്റ സാക്ഷി മാത്രം മതി പ്രതി ഡോക്ടർ രാജനാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് തെളിയിക്കുവാൻ. പ്രതിഭാഗം ഇവിടെ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ജൂൺ 16 തീയതി ബാംഗ്ലൂരിൽ പോയെന്നും 17 തീയതി മടങ്ങി വന്നെന്നും MCH ന് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്നും ഫസ്റ്റ് ടെസ്റ്റിന് പോയി എന്നുമുള്ള വാദത്തിന്റെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് വരികയും ദൃക്സാക്ഷിയായ ഗോപിയുടെ മൊഴിയും കേട്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ കൊലപാതകത്തിന് പരിപൂർണ ഉത്തരവാദി ഡോക്ടർ രാജനാണെന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ മരിച്ചുപോയ ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ ആത്മാവിന് പോലും വെറുതെ വിടാൻ ഈ ഘാതകർ തയ്യാറല്ല. പുതിയൊരു കഥാപാത്രവും കൊണ്ട് വന്നിരിക്കുകയാണ്, ഡ്രൈവർ ഡൊമിനിക്. ഐ ചാലഞ്ച് ഡ്രൈവർ ഡൊമിനിക്കിനെ ഈ കോടതി മുൻപാകെ കൊണ്ടുവരാൻ എന്റെ മാന്യ സുഹൃത്തിൽ ഒരിക്കലും സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു ഡ്രൈവർ ഇല്ല. ഇത് പച്ച കള്ളമാണ്. No, Your Honor. I can produce the driver before the court. This is a question of my prestige. Exactly right. Here is the question of prestige and ego. Mine is the question of life and death. I am ready to cross-examine the driver. Kondu varate. Nimishangalkkullil avante naavil ninne yathartham njan porathu konduvaram. Come on, kondu varu. Rajat, driver evide? Illa, driver. Driver evide nariyamo? Kando. Bring him to the court. No, they can't. ഭാര്യയും ഭർത്താവും ചേർന്ന് കോടതിയിൽ അഭിനയിക്കുകയാണ്. മൈൻഡ് യുവർ വേർഡ്സ്, ഇത് കോടതിയാണ്, നിങ്ങളുടെ വീടല്ല. നിന്റെ ചേട്ടനെ കുറിച്ച് അവിടെ പറയുന്നത്? ചേട്ടനോ? എന്റെ ഭർത്താവിനെ ചതിച്ചു വന്ന കൊലയാണ് ഇനിയാൾ. എന്റെ കെട്ടുകാലി പൊട്ടിച്ച ദ്രോഹി. എന്റെ ഉണ്ണിനെ കൊന്നത് ഇയാളാണ്. എന്റെ കുഞ്ഞിനെ അനാഥയാക്കിയത് ഇയാളാണ്. എന്റെ ഭർത്താവ് ഇയാൾക്കെതിരെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്റെ ജീവിതം തകർത്ത ഈ ദ്രോഹിയെ മരണശിക്ഷയ്ക്ക് വിധിക്കണം. എന്നെ പോലുള്ള ഭാഗ്യഹീനകളായ ഭാര്യമാരുടെയും അമ്മമാരുടെയും സഹോദരിമാരുടെയും യാചനയാണിത്. പ്ലീസ് മിസ്റ്റർ രാജൻ, ആ ഡ്രൈവറെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം? ഡ്രൈവർ ഡൊമിനിക്കിന് ഒരിക്കലും വരില്ല. എന്തുകൊണ്ട്? അന്ന് രാത്രി തന്നെ അവൻ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടു എങ്ങനെ? ഉണ്ണി മരിച്ച അതേ രാത്രി തന്നെ അവനെ കൊന്നു. ആര്? ഞാൻ കൊന്നു. എന്റെ പെങ്ങളുടെ കെട്ടുകാലി പൊട്ടിച്ച എന്റെ ഒരേ ഒരു പെങ്ങളെ വിധവയാക്കിയ ആ ദ്രോഹിയെ ഞാൻ ഇഞ്ചിഞ്ചായി കൊന്നു. ജൂൺ 16 തീയതി ഉണ്ണി മരിച്ച ദിവസം ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോയി എന്ന് പറഞ്ഞത് തെറ്റാണ്.
ഉണ്ണി പറഞ്ഞതനുസരിച്ച് ഡ്രൈവർ ഡൊമിനിക്കിനെ കാണാനാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയത്. പക്ഷേ അത് തെളിയിക്കാനും ഉണ്ണി ജീവിച്ചിരിപ്പില്ല. എയർപോർട്ടിൽ ചെന്നപ്പോ ഫ്ലൈറ്റ് 3 മണിക്കൂർ ഡിലേ ആയിരുന്നു. ടിക്കറ്റ് ഓക്കെ അല്ലാതിരുന്നാൽ ഞാൻ എയർപോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്തു. ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല, ഞാനൊന്ന് ലീവാ. ഡോക്ടർ അറിഞ്ഞില്ലേ? എന്ത് ഡോക്ടർ? ഉണ്ണിയുടെ കാര്യം? ഉണ്ണിക്ക് എന്ത് പറ്റി? ഡോക്ടർ ഉണ്ണി കാർ ആക്സിഡന്റ് ഹോസ്പിറ്റലായത് എപ്പോ? 1 മണിക്കൂർ മുമ്പാണ്. അല്പം ക്രിട്ടിക്കലാണെന്ന് കേട്ടു. ഹലോ, ഞാൻ രാജനാണ്. ഞാൻ ഗോപാലന. ഉണ്ണിക്ക് എന്തായി? ഉണ്ണി സാറ് മരിച്ചുപോയി. നിന്നെ കൊല്ലാൻ തോക്കും കത്തിയൊന്നും വേണ്ടടാ. കണ്ടോ, ജസ്റ്റ് ആൻ ആക്സിഡന്റ്. അവൻ എന്നെ പോലീസിൽ പിടിപ്പിക്കാൻ പോയതാ. അവൻ എങ്ങോട്ട് പോയെന്ന് ആരെങ്കിലും അറിഞ്ഞോടാ? ആദ്യം പോയിക്കോ, ഞാൻ വെളുപ്പിനെ സ്ഥലം വിടും. എന്റെ ഉണ്ണിയെ ലോറി കയറ്റി കൊന്നവന്റെ നെഞ്ചിൽ എന്റെ കുരുടിയിലൂടെ ഞാൻ ജീപ്പ് കയറ്റി ഇറക്കി. എന്റെ ഉണ്ണിയുടെ ശവശരീരം ആ ചിതയിലെത്തുന്നതിന് മുമ്പ് അതേ ശ്മശാനത്തിന്റെ കിഴക്കേ മൂലയിൽ ഞാൻ ഉണ്ട് ശവം കുഴിച്ചു മൂടി. ഇതിൽ കൂടുതൽ ഞാൻ എന്റെ പെങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? മരിക്കണോ? നിന്റെ കെട്ടുകാരി ഞാൻ ഇല്ല പോലെ.